മുഖ്യമന്ത്രി ഇങ്ങനെ മൗനം പാലിച്ചാൽ ശരിയാവില്ല. കലാപത്തിൽ 8 പേരാണ് മരിച്ചിരിക്കുന്നത്. മന്ത്രിമാരെന്ന നിലയിൽ ജനങ്ങളോട് ഞങ്ങൾക്ക് സമാധാനം പറയാനുള്ളതാ. അതെങ്ങനെയാ? മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി ഇങ്ങനെ രണ്ടു വഴിക്ക് മരിച്ചാ ഇവിടെ കലാപമല്ല മഹായുദ്ധം തന്നെ ഉണ്ടാകും. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ തുടർന്ന് ഈ മന്ത്രിസഭയ്ക്ക് പിന്നില കൊടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. മരിക്കണമെങ്കിൽ മര്യാദയ്ക്ക് മരിക്കണം, മരിക്കണമെങ്കിൽ സ്ഥാനം വേണ്ട. ഒന്ന് നിർത്തണം, ഇതെന്താ കള്ളിഷാപ്പോ ചന്തയോ? നാട്ടിലെ തറ കുടിയന്മാർ കാണിക്കുന്ന സംസ്കാരമെങ്കിലും നിങ്ങളൊന്ന് കാണിക്കണം. അപ്പോ ആ സംസ്കാരമെങ്കിലും അറിയാം. ആ ഇങ്ങനെ ചിരിക്കല്ലേ, ഇവിടുത്തെ വണ്ടികളൊക്കെ കട്ടപ്പുറത്തിരിക്കുന്ന സമയത്ത് ട്രാൻസ്പോർട്ടിന്റെ വികസനത്തെ കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കാൻ അമേരിക്ക പോയപ്പോ ഒരു സെറ്റ് പല്ലൂടെ വാങ്ങിച്ചു വെക്കാൻ ചെന്നായിരുന്നു, എങ്കിലാ ചിരിക്കൊരു അമേരിക്കൻ ചന്ത കണ്ടേനെ. അതെ, അമേരിക്കൻ ചന്തത്തെ കുറിച്ച് ചർച്ച ചെയ്യാനല്ല നമ്മളോട് കൂടിയിരിക്കുന്നത്, പൂനം കടപ്പുറത്ത് നടന്ന കലാപത്തെ കുറിച്ചും കൊലപാതകങ്ങളെ കുറിച്ചും ചർച്ച ചെയ്യാൻ. വേണ്ട, കൃത്യമായി സമാധാനം ബോധിപ്പിക്കേണ്ട ആഭ്യന്തരമന്ത്രി അബ്ദുൾ റഹീം ഇവിടെ എത്താതെ ചർച്ചയും വേണ്ട, ഒരു കോപം വേണ്ട. എങ്കിൽ പിന്നെ ഒരു മുഖ്യമന്ത്രി എന്തിനാ ഇവിടെ? മുഖ്യമന്ത്രിക്ക് വാമൂടി ഇരുന്നാലും എന്തെങ്കിലും ഒന്ന് പറ. ഇതേ ആവശ്യമില്ലാണ്ട് എന്റെ മേത്താരും കുത്തകഴുതാൻ വരണ്ട. ഇത്രയും സംഭവം ഉണ്ടായിട്ടും എന്നെ വിളിച്ച് കമാ എന്നൊരു അക്ഷരം ഈ പറയുന്ന ആഭ്യന്തരമന്ത്രി അബ്ദുൾ റഹീം പറഞ്ഞിട്ടില്ല, അറിയോ നിങ്ങൾക്ക്? കമാ എന്ന് പറഞ്ഞ രണ്ടക്ഷരല്ലേ, അതെങ്ങനെ ഒരക്ഷരാവും? എന്റെ സാറേ, അതൊരു അക്ഷരേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? കമാ എന്ന് പറഞ്ഞ രണ്ടക്ഷരമുണ്ട്. ഒന്നും മിണ്ടാതെ എന്റെ പൊന്നു സാറേ. എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങളും ഈ മിനിസ്ട്രിയിലെ ഘടകകക്ഷിയാ. എന്ന് വെച്ചൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പരസ്പരം കുറ്റപ്പെടുത്തുക അല്ല, മറിച്ച് പ്രശ്ന പരിഹാരം എന്താണെന്ന് ആലോചിക്കുക ചെയ്യേണ്ടത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു അന്വേഷണ കമ്മീഷനെ നിയമിക്കാൻ തീരുമാനിച്ചുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കി തൽക്കാലം പ്രതിപക്ഷത്തിന്റെയും ജനങ്ങളുടെയും നാവ് അടക്കുക, അതാ ചെയ്യേണ്ടത്. അവരുടെ നാവ് അടങ്ങില്ല പി സി. ഈ മന്ത്രിസഭയുടെ പതിച്ചായ തകർക്കാനും വേണ്ടി വന്നാൽ ഈ മന്ത്രിസഭയെ താഴെ ഇറക്കാനും ബോധപൂർവം കളിക്കുന്ന ഒരു യുവദാസ് ഈ മന്ത്രിസഭയിലുണ്ട്. എന്നോടുള്ള പകയാണ് അതിന് പിന്നിൽ, അത് ഞാൻ വെച്ച് പൊറപ്പിക്കില്ല. എങ്കിലാ യൂദാസ് ആരാണെന്ന് പറ. അതെ, അത് ആദ്യം പറയണം, എന്നിട്ട് മതി അനന്തര ചർച്ചകളൊക്കെ. ആ സി എം അത് പറഞ്ഞേ വെക്കൂ. അത് ഞാൻ പിന്നെ പറയാം. അത് പറ്റില്ല, ഇപ്പൊ പറയണം. അത് ഇപ്പൊ പറയണം. എന്റെ പൊന്നു മുഖ്യ, ഒന്ന് വാറക്ക് എന്തെങ്കിലും ഒന്ന് പറ. ഞങ്ങൾ ആഭ്യന്തരമന്ത്രിയെ കാത്തിരിക്കുകയായിരുന്നു, എന്താണ് ഇപ്പോഴത്തെ പൊസിഷൻ? രാഷ്ട്രീയ ദുഷ്ടലാക്കാണ് ഈ കലാപത്തിന് പിന്നിൽ. അതെ, പക്ഷെ ആ ലാക്ക് ഈ മന്ത്രിസഭയിൽ ആർക്കാണുള്ളതെന്നാണ് ഞങ്ങൾക്കറിയേണ്ടത്. ഈ നാട്ടിൽ പോലീസ് ഉണ്ടോ എന്ന് തന്നെ നാട്ടുകാർക്ക് സംശയമായിരിക്കും. പോലീസിന്റെ പണി ചെയ്യാൻ ആഭ്യന്തരമന്ത്രിയെ കൊണ്ടാവില്ല. പോലീസൊക്കെ ക്ഷവരം ചെയ്ത് പഴനിക്ക് പോയി മഞ്ഞൾ പൂച്ചാൻ പോവാന്ന് പറയുന്ന കേട്ടു. ശരിയാണോ സി എം എ? കേട്ടത് ശരിയാ, പക്ഷെ ക്ഷവരം ചെയ്യാൻ ആളെ കിട്ടാത്തോണ്ട് അവർ വിഷമിക്കുക. മിസ്റ്റർ അബ്ദുൾ റഹീം, സൂക്ഷിച്ച് സംസാരിക്കണം. സ്വന്തം വകുപ്പിലെ പോലീസുകാരെ കൊണ്ട് കൃത്യമായി ജോലിക്കാൻ കഴിയില്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണം. രാജിക്കത്ത് പോക്കറ്റിലുണ്ട് ഭാർഗവമ്പിള്ളേ, അത് ഞാൻ ഈ മേശപ്പുറത്ത് വയ്ക്കും. പക്ഷേ ഞാൻ ജനിച്ചു വളർന്ന മണ്ണില 8-9 എണ്ണം അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിനു പിന്നിൽ കളിച്ചവരുടെ പേരുകൾക്കൊപ്പം ഞാനത് വയ്ക്കും, അധികം താമസിക്കില്ല. കലാപത്തിന് പിന്നിൽ കളിച്ചവരുടെ പേരിനൊപ്പം രാജിക്കത്ത് മേശപ്പുറത്ത് വെക്കുന്ന വെല്ലുവിളിച്ച അങ്ങക്കാരെങ്കിലും സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ അത് തുറന്ന് പറയണം സാർ. തെളിവ് കിട്ടട്ടെ. മുഖ്യമന്ത്രിയും അങ്ങും തമ്മിലുള്ള പടലപ്പിണക്കമാണ് കലാപം നിയന്ത്രിക്കാൻ കഴിയാത്തെന്നും ഈ മന്ത്രിസഭയിൽ ഒരു യുവദാസ് ഉണ്ടെന്ന് പറഞ്ഞതും അങ്ങും തമ്മിൽ എന്തെങ്കിലും ബന്ധം? അത് അങ്ങയോട് ചോദിക്കണം. അപ്പോൾ അതിൽ വാസ്തവം ഉണ്ടല്ലേ സാർ? എഴുതിക്കോ, പത്രം കൂടുതൽ ചിലവാകും. സ്വന്തം മണ്ഡലത്തിൽ ഒരു കലാപം നടന്നിട്ട് അതിലെ പ്രതികളെ പിടിക്കാൻ കഴിയാത്തത് അങ്ങയുടെ മൗനാനുവാദത്തോടെയാണെന്നുള്ള പ്രതിപക്ഷാരോപണം. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എല്ലാവരുടെയും തൊഴിൽ ആരോപണം ഉന്നയിക്കില്ല, അത് ഞങ്ങളായാലും അവരായാലും. അടുത്ത നടപടി സാർ. ഒരു നോ സാർ, അഡ്വക്കേറ്റ് അശ്വതി മേനോൻ കാണാമെന്നിരിക്കുന്നു. മാഡത്തിനോട് മിനിസ്റ്റർ ചെല്ലാൻ പറഞ്ഞു. ഒരുപാട് പ്രാവശ്യം ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു, കിട്ടിയില്ല. സ്വന്തം നാട്ടിൽ ഒരു ദുരന്തം നടന്നിട്ട് അവിടെ നിന്ന് വരാൻ കഴിയാതിരുന്നത് തിരക്കൊണ്ടാവും അല്ലേ? ഞാനൊന്ന് വന്നതുകൊണ്ട് മാത്രം തീരുന്ന പ്രശ്നങ്ങളല്ലല്ലോ അവിടെ. അങ്ങ് വരേണ്ടതായിരുന്നു. ഒരുപാട് നിരപരാധികൾ വീണ്ടും വീണ്ടും അവിടെ ക്രൂശിക്കപ്പെടുകയാണ്. കലാപം നടക്കുമ്പോൾ കയ്യും കെട്ടി നിന്ന പോലീസ് നിരപരാധികളെ കയ്യാമം വയ്ക്കാനും പീഡിപ്പിക്കാനും മത്സരിക്കാനിപ്പോൾ. എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കാണണമെന്ന് പറയാനാണ് ഞാൻ വന്നത്.
അല്ലെങ്കിൽ ഒരിക്കലും അങ്ങേക്ക് സ്വന്തം നാട്ടിൽ കാലുകുത്താൻ കഴിഞ്ഞെന്ന് വരില്ല. അശ്വതി എന്തറിഞ്ഞിട്ടായി പറയുന്നത്? പോലീസിന്റെ ഭാഗത്തു നിന്ന് ദയവായി ഇനി അത് പറയരുത്. പോലീസിനെ നിലക്ക് നിർത്താൻ അങ്ങ് തന്നെ ശ്രമിക്കണം, അല്ലെങ്കിൽ ചങ്കൂറ്റുള്ളവരെ കണ്ടെത്തി അവിടെ പോസ്റ്റ് ചെയ്യണം. അങ്ങയ്ക്ക് വേണ്ടി, അങ്ങയുടെ വിജയത്തിന് വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട നൂറുകണക്കിന് പ്രവർത്തകരിൽ ഒരു എളിയ പ്രവർത്തകരുടെ റിക്വസ്റ്റ് ആണിത്. ഇക്കാര്യത്തിൽ എനിക്ക് യാതൊരു വേദനയും ഇല്ലെന്നാണോ നിങ്ങളൊക്കെ കരുതുന്നത്? അശ്വതി, രണ്ടു മതവിഭാഗങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടിയിരിക്കുന്നത്. അവിടെ മത നേതാക്കൾ പരസ്പരം വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഈ ഒരു അവസ്ഥയിൽ എങ്കിൽ ആദ്യം വെല്ലുവിളി അവസാനിപ്പിക്കണം. അതിനങ്ങയ്ക്ക് ബാധ്യതയുണ്ട്. ക്ഷമിക്കണം, അങ്ങയിൽ ഇപ്പോഴും വിശ്വാസം അർപ്പിച്ച് കഴിയുന്ന ഒരുപാട് പേരുണ്ട് അവിടെ. അവരെ നിരാശരാക്കരുത്. വരട്ടെ. അവന്മാരൊക്കെ വന്നിട്ടുണ്ടോ? ആ ജി കെ കൃഷ്ണനും കാദർ സാഹിബും ഒക്കെ. സർ, മിനിസ്റ്റർ ഇപ്പൊ എത്തും, കിട്ടുന്നത് വാങ്ങി പോക്കറ്റിൽ വെച്ചോണം. സാർ, സാറ് പറഞ്ഞ പോലെയൊക്കെ തന്നെ ഞാൻ. അങ്ങാടിയെ തോറ്റതിന് അമ്മയോടാ കളി, കേൾക്കാനുള്ളതെല്ലാം കേൾക്കാൻ തയ്യാറായിക്കൊള്ളണം. അതിന് ഞാൻ താനല്ലടോ പൂമനം സർക്കിൾ. തനിക്ക് എന്തായിരുന്നു അവിടെ പണി? 8-9 മരിച്ചു, കുറേണ്ണം മരണം കാത്ത ആശുപത്രിയിൽ. താനൊക്കെ എവിടെ പോയി കിടക്കായിരുന്നു? നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിട്ടുണ്ട് സർ. നിരോധനാജ്ഞ അല്ല സാർ. എന്തല്ല സർ? സാർ, ആ ജി കെ കൃഷ്ണൻ കാദർ സാഹിബ് വന്നിട്ടുണ്ട്. എന്താ സർ നിന്ന് കളഞ്ഞത്? ഒന്ന് മൂത്രം ഒഴിക്കാൻ. എന്താ വേണ്ടേ? നിങ്ങൾ ഇങ്ങനെ പരസ്പരം മിണ്ടാൻ മടിച്ച് മുഖം വീർപ്പിച്ചിരുന്നാൽ നമുക്കിതിന്റെ പരിഹാരം ഉണ്ടാവണ്ടേ? രണ്ടു മതങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കളായ നിങ്ങൾ പരസ്പരം വെല്ലുവിളിച്ചാൽ ജനങ്ങൾ വീണ്ടും ആയുധമെടുക്കും. ഇനിയും ഇതിന്റെ പേരിൽ ഒരു രക്തചൊരിച്ചിൽ ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളെല്ലാം ക്ഷമിച്ചും സഹിച്ചും സംയുക്തമായ ഒരു പ്രസ്താവന ഇറക്കി ഇരുഭാഗത്തും ഉള്ളവരോട് ശാന്തരാവാൻ ആവശ്യപ്പെടണം. പെട്ടേ പറ്റൂ. എന്തു പറയുന്നു ഖാദർ സാഹിബ്? ജി കെ കൃഷ്ണനും നിങ്ങളൊരു ഇസ്ലാമാണോ? നിസ്കാരപ്പായിൽ നിന്ന് പോലും വലിച്ചഴച്ചു കൊണ്ടുപോയി കടപ്പുറത്തിട്ട് വെട്ടിനുറുക്കി കൊന്നതോട് ക്ഷമിക്കണമെന്നും പൊറുക്കണമെന്നും പറയാൻ വിളിച്ചു വരുത്തിയ നിങ്ങളൊരു കാഫിറാണ്. കാഫിർ അയബേ, കടലിലും കടപ്പുറത്തും തളം കെട്ടിക്കിടക്കുന്ന മുസ്ലിം സഹോദരന്റെ ചോര നിങ്ങളൊന്ന് വന്ന് കാണണം. അത് കണ്ടാലേ പടച്ചോലിന് വിശ്വസിക്കുന്ന ഇസ്ലാമിന്റെ നെഞ്ചു കത്തും. അത് ചിലപ്പോ ആളി കത്തി നിന്ന് വരും. ആ തീയിൽ നിങ്ങളീ പറയുന്ന മുസ്ലിം സഹോദരന്മാരിൽ നിന്ന് വീഴാന്ന് പറയാൻ പറ്റുമോ കാഫിർ സാഹിബേ? ഞാൻ ആരുടെ കയ്യിലും കത്തിയും കടാരയും കൈബോംബും കൊടുത്ത് അയച്ചിട്ടല്ല അവിടെ അക്രമം ഉണ്ടായത്. ഇതാ ഇരിക്കുന്നു ചോദിക്കേ. ജാതിപ്പെട്ടവരവിടെ കാട്ടിക്കൂട്ടിയ എന്നിട്ട് ഇരിക്കുന്നുണ്ടല്ലേ. നിങ്ങളൊരു മന്ത്രി ആയതുകൊണ്ടല്ല, മറിച്ചൊരു ഇസ്ലാം ആയതുകൊണ്ട് മാത്രം വിളിച്ചു പോകുന്നത്. അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങേരെ മുഖാമുഖം കാണുന്ന രീതി ഇങ്ങനെ ആവില്ലായിരുന്നു. താൻ കുറെ നേരമല്ല കിടന്ന് വിറപ്പിക്കാൻ തുടങ്ങിയിട്ട്. എന്തോ കോപ്പ് ചെയ്യുന്ന താനീ പറയുന്നത്? ചെയ്യണോ? ചെയ്താലുണ്ടല്ലോ, ആ കടവച്ചങ്ങ് വെട്ടി മാറ്റും. നിങ്ങൾ ഇങ്ങനെ ചൂടായാലോ, ഞാനൊന്ന് സംസാരിക്കട്ടെ. ജി കെ, നിങ്ങൾ ഒന്നും സംസാരിക്കണ്ട. രണ്ടുപേരും ചേർന്ന് ഞങ്ങളെ വിഡ്ഢിയാക്കാമെന്നും കരുതണ്ട. ഒന്നുമില്ലെങ്കിലും രണ്ടിന്റെ ശരീരത്തിലോടുന്ന ഒരേ രക്തമാണല്ലോ, അതിന്റെ ഗുണം നിങ്ങൾ കാണിക്കും. ജി കെ, എന്തോന്ന് കോപ്പ്? താൻ എന്താ പറഞ്ഞത്? കടപ്പുറത്തൊഴുകിയത് ഇസ്ലാമിന്റെ രക്തമാണെന്നോ? അത് കേട്ടപ്പോ നിങ്ങൾക്കും നൊന്തു അല്ലേ? ഇവരുടെ ഭാഗത്ത് 4 പോയിട്ടുണ്ടെങ്കിൽ 4 ഞങ്ങൾക്കും പോയിട്ടുണ്ട്. കണക്ക് പൊത്തിരിക്കുക. അത് തെറ്റിക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് മതി മധ്യസ്ഥം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇവരുടെ തനിനിറം? ഇതിന്റെ പേരിൽ നിങ്ങൾ എന്ത് സമാധാനം ഉണ്ടാക്കാൻ പോണത്? ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനി ആ കടപ്പുറത്ത് ഒരു മുസ്ലിമിന്റെ ഒരു തുള്ളി ചോര പൊടിഞ്ഞ പിന്നെ അത് നിലക്കില്ല. എല്ലാവരും ചങ്കിൽ വെച്ചോ. ഈ കളിയൊക്കെ ഒരുപാട് കണ്ടതാ മിനിസ്റ്ററെ. സ്വന്തം ജാതിക്കാരനോട് മുഖം കറുത്ത് സംസാരിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. ജയിക്കുന്നെങ്കിൽ ചുളിവിൽ അവരങ്ങ് ജയിച്ചോട്ടെ, തോറ്റു കൊടുക്കാം മിനിസ്റ്ററെ. പക്ഷെ അതിനു മുമ്പ് ഇതിന് മേലോട്ടങ്ങ് പോണം. ഈ ജി കെ കൃഷ്ണന്റെയും ഖാദർ സാഹിബിന്റെയും കൈകൾ തമ്മിൽ ചേർത്തുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല സർ. ഈ വേഷമിട്ടുകൊണ്ട് പറയാൻ പാടില്ല, എങ്കിലും പറയുകയാണ്. പൂമന സംഭവത്തിൽ പോലീസിന്റെ നിലപാട് എനിക്കറിയാം. പൂമനം സർക്കിൾ ഇൻസ്പെക്ടർ ജോസഫ് ചാക്കോ, അയാൾ കൃത്യമായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഈ സംഭവം തന്നെ അവിടെ ഉണ്ടാകില്ലായിരുന്നു. എന്നിട്ട് ഇപ്പോഴും യഥാർത്ഥ കുറ്റവാളികൾ ആരാണെന്ന് കണ്ടുപിടിക്കാനോ സൂചിപ്പിക്കാനോ പോലും അയാൾക്ക് കഴിഞ്ഞിട്ടില്ല. അതെ സർ, എനിക്കും സംശയമുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥനെന്ന നിലയ്ക്ക് അയാൾ പറയുന്നത് വിശ്വസിക്കാൻ മാത്രമേ പലപ്പോഴും ഞങ്ങൾക്ക് കഴിയൂ സർ. അതുകൊണ്ട് അവിടെ ഒരു അഴിച്ചുപണി നടത്തിയ
താൻ ഉദ്ദേശിക്കുന്നത്? എത്രയും പെട്ടെന്ന് അവിടെ മറ്റൊരാളെ പോസ്റ്റ് ചെയ്യണം സാർ. സാറ് സമ്മതിക്കുമെങ്കിൽ ഞാൻ ഒരാളുടെ പേര് പറയാം. നീതി നിഷേധിക്കുന്നവന്റെ നട്ടലടിച്ച് കലക്കാനും ആ കയ്യിൽ നിയമത്തിന്റെ വിലങ്ങിട്ട് പൂട്ടാനും നെഞ്ചുറപ്പുള്ള ഒരുത്തൻ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നു, വൺ മിസ്റ്റർ അമർനാഥ്. പെൺവാണിഭ കേസിൽപ്പെട്ട ഒരു കേന്ദ്രമന്ത്രിയുടെ അനുജനുമായി ഒന്നുടക്കിയതിന് ഒരു സ്ഥലമാറ്റം കൊടുത്തപ്പോ അതിൽ പ്രതിഷേധിച്ച് നീണ്ട അവധിയെടുത്ത് പോയതാ കക്ഷി. സർവീസിലിരിക്കെ നക്സലൈറ്റ് തീവ്രവാദികൾ ജീവനോടെ ചുട്ടികരിച്ചു കൊന്ന ക്രൈംബ്രാഞ്ച് DYSP മാധവൻ നായരുടെ മകനല്ലേ ഈ സർക്കിൾ ഇൻസ്പെക്ടർ അമർനാഥ്? അതെ, അച്ഛനെ പോലെ തന്നെ മിടുക്കനായാലും പാരമ്പര്യമായി സ്വത്തുള്ള തറവാട്ടി ജനിച്ചതുകൊണ്ട് വിളിച്ച എങ്കിൽ എത്രയും പെട്ടെന്ന് അയാളെ വിളിക്കണം, എനിക്ക് നേരിട്ട് സംസാരിക്കണം. ഈ കരുപ്പട്ടി മാർത്താണ്ടിന് ഇവിടെ എന്താ കാര്യം? അതൊന്നും ശരിയാവില്ല മാർത്താണ്ട, ശരിയാവൂല. ഇവിടെ ഇപ്പൊ വീട്ടുകാരെയും കൃഷിക്കാരെയും ഒക്കെ നോക്കി നാട്ടുകാരോട് ഉള്ളതില്ലാത്തൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോ ഒരു സുഖമുണ്ട്. അത് കളഞ്ഞു വിളിക്കാൻ ഞാൻ തയ്യാറല്ല. നീ ചെന്ന് പറഞ്ഞേക്ക്. ആത്മാർത്ഥ സുഹൃത്താണ്, ഒപ്പം കളിച്ചു വളർന്നവരാണ്. ഞാൻ പറഞ്ഞാൽ എന്തു അനുസരിക്കും എന്നൊക്കെ മന്ത്രി എടുത്തും DYSP എടുത്തും വീരവാദം മുഴക്കിട്ട് വന്ന് ഞാനിപ്പോ വിഡ്ഢിയായി. അതെ, ആണും പെണ്ണും കിട്ടവന്റെ മുമ്പ് ഈ നട്ടെല്ലാം വളച്ചു നക്കാപ്പിച്ച കാശിന് ജോലി ചെയ്യാൻ എന്നെ കിട്ടില്ല. ഇനിയിപ്പോ ദൈവം തമ്പരാ വന്ന് വന്നാലും ഞാൻ എന്റെ തീരുമാനം മാറ്റാനും പോകുന്നില്ല. ഞാൻ എനിക്കൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ലമ്മേ. എന്റെ മോനൊരു തീരുമാനം എടുക്കണം. മാർത്താണ്ഡൻ എന്നോടും പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ. മോനെ, 9 വർഷമേ ഞാൻ കൂടെ കഴിഞ്ഞിട്ടുള്ളൂ. മരിക്കുമ്പോഴും ആ ശരീരത്തിൽ കാക്കി ഉണ്ടായിരുന്നു. നീ ആ വേഷമിടുമ്പോ ആളുകൾ അംഗീകരിക്കുമ്പോ വെറുതെ ആയി പോകരുത് എന്റെ മോന്റെ ജന്മം. എന്റെ മോൻ പോണം, അല്ലെങ്കിൽ അച്ഛന്റെ ആത്മാവ് പൊറുക്കില്ല. ശരി അമ്മേ, ഞാൻ പോവാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഒന്നും പറയണ്ട, ഇപ്പൊ തന്നെ 25 മിനിറ്റ് ലേറ്റ് ആണ്. വണ്ടി എടുക്ക്, ആ ഇങ്ങോട്ട് ഇറങ്ങണം. എന്താ നോക്കുന്നത്? പറഞ്ഞു മനസ്സിലായില്ലേ? ആഭ്യന്തരമന്ത്രിയുടെ പെങ്ങളാ, അതുകൊണ്ട് കോളേജിൽ പോയാൽ ലേറ്റ് ആയതുകൊണ്ട് പിന്നെ വണ്ടിയും ലേറ്റാ, അതുകൊണ്ടാ. സ്ഥിരമായിട്ട് ഈ സാറാണോ തന്നെ കോളേജ് കൊണ്ട് വിടാറ്? അതെ. എനിക്ക് പോണം, തന്നോടല്ലോ പറഞ്ഞത് ഇങ്ങോട്ട് ഇറങ്ങാൻ. മന്ത്രിയുടെ പെങ്ങളെ കോളേജിൽ കൊണ്ട് വിടാനുള്ളതല്ല പോലീസ് ജീപ്പ്, അവളെ കോളേജ് കൊണ്ട് ആക്കാനുള്ളവനല്ല പോലീസുകാരൻ. മനസ്സിലായോ? മേലാൽ ഇത് ആവർത്തിച്ചാലുണ്ടല്ലോ. പുതിയ സർക്കിളാ, പെശക പെശക്. പിന്നെ പെശക്, എന്നെ മനസ്സിലായിട്ടില്ലെന്നാ തോന്നുന്നത്. മനസ്സിലായ കാണായിരുന്നു കൈവലിച്ച് സല്യൂട്ട് ചെയ്യുന്നത്. കൈവലിച്ച് സല്യൂട്ട് അല്ല, കരണക്കുറ്റിക്ക് കിട്ടാത്തത് ഭാഗ്യം. എന്താ പറഞ്ഞത്? ആര് പറഞ്ഞു? എന്തോ പറഞ്ഞു, എവിടെ പറഞ്ഞു? തോന്നിയായിരിക്കും. വണ്ടി എടുക്കണോ? എന്താ അറിയണോ? അറിയാം, ആഭ്യന്തരമന്ത്രിയാകുന്നതിന് മുമ്പേ അറിയാം. ഞാൻ ലോ കോളേജിൽ സാറിന്റെ ജൂനിയറായിട്ടുണ്ടായിരുന്നു. ഇല്ല, സാറിന് എന്നെ ഓർമ്മ കാണില്ല, പക്ഷേ എനിക്ക് സാറിന് നല്ല ഓർമ്മയുണ്ട്. ഈ ശബ്ദവും അന്ന് ലോ കോളേജിന്റെ ചുവരുകളെപ്പോലും പിടിച്ചു കുലുക്കിയ ശബ്ദമല്ലേത്? പിന്നെ എന്റെ കൂടെ പഠിച്ചിരുന്ന അശ്വതി മേനോൻ സാറ് കൊടുത്ത കത്ത് ആദ്യം വായിച്ച ഞാനാ. നല്ല ബെസ്റ്റ് പ്രേമലേഖനം. തന്റെ അച്ഛനെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. വായിൽ സ്വർണക്കരണ്ടിയുമായി പിറന്നു വീണിട്ടും നിയമപാലകന്റെ കുപ്പായമണിഞ്ഞ് അവസാനം ഒരു സംഭവം ഉണ്ടായാൽ ഉടനെ ഒരു അന്വേഷണ കമ്മീഷൻ, അല്ലെങ്കിൽ ഒരു CBI അന്വേഷണം. ഇവിടെ പോലീസ് എന്നൊരു ഡിപ്പാർട്ട്മെന്റ് എന്തിനാ? ആ പേരുദോഷം ഒന്ന് മാറ്റിയെടുക്കണം. അതിന് തനിക്ക് കഴിയും എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് തന്നെ ഞാനിപ്പോ വിളിപ്പിച്ചത്. സാറിനെന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? ഡിപ്പാർട്ട്മെന്റിൽ ചങ്കൂറ്റുള്ള ആമ്പിള്ളേരാരുമില്ലേ? ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ ആ ചോദ്യത്തിന് ഉത്തരം തരാൻ ഇപ്പൊ എനിക്കാവില്ല. ഉത്തരം ഒന്നും പറയാനും പ്രവർത്തിക്കാനുള്ള ചങ്കൂറ്റ ഇല്ലായ്മ, എല്ലാം ഒറ്റവാക്കിൽ പറഞ്ഞ് രക്ഷപ്പെടാൻ നിങ്ങൾ മന്ത്രിമാർക്ക് കിട്ടിയിരിക്കുന്ന ഒരു വാക്ക്. ബട്ട് അമർനാഥ്, മന്ത്രിമാരും മനുഷ്യരാണ്. അയ്യോ, അല്ലെന്നാര് പറഞ്ഞു? 8 വയസ്സുള്ളപ്പോൾ ഒരു മന്ത്രിയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നു. നക്സലൈറ്റുകളായ 3 കൊലക്കേസ് പ്രതികൾ എന്റെ അച്ഛനെ ജീവനോടെ ചുട്ടുകരിച്ചപ്പോ വികൃതമായ മൃതദേഹത്തിൽ റീത്ത് വെക്കാൻ വന്നത് ഒരു മന്ത്രിയാ. പിന്നെ കാണുന്നത് ഒരു സ്വാതന്ത്ര്യ ദിനത്തിൽ വെള്ളവസ്ത്രമെടുത്തു നിൽക്കുന്ന എന്റെ അമ്മയുടെ കയ്യിലേക്ക് അച്ഛന്റെ മരണാനന്തര ബഹുമതിയും 5000 ഉലുവയും വെച്ചു കൊടുക്കുന്ന ഒരു മന്ത്രിയാണ്.
5000 രൂപ തിരിച്ചു കൊടുത്ത് അത് വേറെ കാര്യം. പക്ഷേ മന്ത്രി എന്ന പദത്തിന്റെ അർത്ഥം എനിക്ക് ശരിക്കും മനസ്സിലായത് എന്റെ അച്ഛനെ കൊന്ന അതേ പ്രതികളെ ധീരവിപ്ലവകാരികൾ എന്ന ലേബലിൽ മാലയിട്ട് സ്വീകരിക്കുന്ന അതേ മന്ത്രിയെ കണ്ടപ്പോഴാണ്. ആ പട്ടികയിൽ എന്നെ പെടുത്തരുത് അമർനാഥ്. ആഭ്യന്തരമന്ത്രിയായിട്ടല്ല ഞാൻ ഈ സംസാരിക്കുന്നത്, പച്ചയായ ഒരു മനുഷ്യനായിട്ടാ. അല്ലെങ്കിൽ പഴയ സീനിയർ സ്റ്റുഡന്റിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പറയാം, നിങ്ങളുടെ സേവനം ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി ഞാൻ ആവശ്യപ്പെടുകയാണ്. അത് എനിക്ക് അധികാരത്തിൽ തുടരാനുള്ള മോഹം കൊണ്ടല്ല, മറിച്ച് മറ്റുള്ളവരെയും അധികാരത്തിൽ നിന്ന് ഇറക്കാനുള്ള മോഹം കൊണ്ടാണോ? ഇതൊരു ചലഞ്ചാണ്. യു ക്യാരി ഓൺ. കിതപ്പറിയാത്ത പ്രായമാണ് നിങ്ങളുടേത്. തളർച്ച തോന്നുമ്പോൾ നിങ്ങൾക്കൊരു താങ്ങായി ഞാനുണ്ടാവും. സത്യസന്ധമായി താൻ ഈ കേസ് അന്വേഷിക്കണം. ഇതിലെ പ്രതികൾ ആരായിരുന്നാലും ശരി, വിളിച്ചത് കൊണ്ടുവരണം. ഈ വാക്കുകൾ എനിക്ക് വിശ്വസിക്കാമോ? തീർച്ചയായും വിശ്വസിക്കാം. ലോക്കലിൽ നിന്നും ട്രാഫിക്കിലേക്ക് മാറ്റിയെന്ന് വിചാരിച്ച് ഞാൻ ഏതായാലും ആത്മഹത്യ ചെയ്യാനൊന്നും പോണില്ല. പക്ഷെ സാറ്, ഞാൻ എന്ത് ചെയ്യാനോ? മേലെ നിർദ്ദേശം ഉണ്ടായാൽ എനിക്ക് വിരോധമൊന്നുമില്ല സാർ. നമുക്ക് കാണാമല്ലോ എനിക്ക് പകരം വന്ന മഹാൻ എന്നെ ഒലത്തുമെന്ന്. അമർനാഥ് കേട്ടിട്ടുണ്ട്, അവന്റെ തന്റെ ആരോ തീവച്ച കൊന്നത്. നമ്മുടെ നേരെ കുതിരേറം വന്ന ഇയാളെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, അത് ഉറപ്പാ. മേ ഐ കം ഇൻ സർ? യെസ് സർ. അറിയില്ലേ തന്റെ പകരക്കാരൻ അമർനാഥ്? ഇത് അറിയാം സർ. ജോസഫ് ചാക്കോ. മിസ്റ്റർ ചാക്കോ, പറയുന്നതെല്ലാം ഞാൻ കേട്ടു, പക്ഷെ പോരാ മിസ്റ്റർ ചാക്കോ. കുറഞ്ഞത് 30 മെഴുകുതിരിയെങ്കിലും ഒപ്പം കത്തിച്ച് വെച്ച് കർത്താവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കണം പകരം വന്നവൻ ഒലത്താതിരിക്കാൻ. അച്ഛനെ പോലെ കരിഞ്ഞാൽ പോരാ, കരിഞ്ഞാൽ ചാമ്പൽ പോലും കിട്ടാതിരിക്കാൻ, അല്ലെങ്കിൽ അമ്പിന്റെ ഒലത്തും. സർ കഴിഞ്ഞ വട്ടം കേന്ദ്രമന്ത്രിയുടെ അനിയനിട്ടാ താൻ കയറിയത്, ഇപ്രാവശ്യം ഞങ്ങൾക്കെല്ലാവർക്കും ആണോ? യോ, ആ കരിനാക്കടുത്ത് വളയ്ക്കാതെ സാറേ. താൻ വരുന്നത് അറിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഞാനാ. സത്യം പറഞ്ഞാൽ ഞാനാ തൻ്റെ കാര്യം മന്ത്രിയെടുത്ത് പറഞ്ഞത്. താനിപ്പോൾ അവിടെ ചെന്നിട്ട് വലിയ മലയൊന്നും മറിക്കാനില്ല, പ്രതികളെ കുറേയൊക്കെ പിടിച്ചു കഴിഞ്ഞു. പിന്നെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ തന്നെ വേഷം കെട്ടിച്ച് അങ്ങോട്ട് അയക്കുന്നു എന്ന് മാത്രം, ചുമ്മാ ഒരു ബഫൂൺ വേഷം. പിന്നെ പലരും പലതുമൊക്കെ പറയും, എന്ന് വെച്ച് താൻ വെറുതെ മാന്യന്മാരുടെ നെഞ്ചത്തോട്ടൊന്നും കയറാൻ നോക്കണ്ട. ആ ലിസ്റ്റ് വല്ലതും കയ്യിലുണ്ടോ സാറേ? ഏത് ലിസ്റ്റ്? ആ മാന്യന്മാരുടെ. അല്ല, അവരെ പ്രീതിപ്പെടുത്തിയാൽ കിട്ടുന്ന സ്റ്റാറുകളുടെയും ലക്ഷങ്ങളുടെയും കണക്കൊന്നറിയാനാ. താൻ എന്താണോ കളിയാക്കാണോ? ഏയ്, മാന്യന്മാരുടെ കാര്യം പറഞ്ഞപ്പോ ഒരു ഡൗട്ട് അടിച്ചതാണ് സാർ. ആകെയുള്ള രണ്ടെണ്ണത്തിൽ ഒരുത്തനെ വെട്ടിക്കൊന്നത് എന്റെ മുന്നിൽ വെച്ചാ. മറ്റവനെ കണ്ടിട്ട് ദിവസം 4 പിടിച്ചോണ്ട് പോയതാ പോലീസുകാര്. പറ, അവനെയും കൊണ്ടുപോയി കൊന്നു. പറ മോനെ, നിനക്കും ഇല്ലേ ഒരമ്മ? പറ, പറ മോനെ. എന്റെ മോനെ വിടെ, പറ മോനെ. ഈ ആയുധത്തെക്കാൾ മൂർച്ചയുണ്ടല്ലോ നിങ്ങളുടെ വാക്കുകൾക്ക്, ഈ കടലിലേക്കാൾ ആഴമുണ്ടല്ലോ നിങ്ങളുടെ മനസ്സുകൾക്ക്. മരിച്ചുപോയ മോനെ തിരിച്ചു തരാനാവില്ല, പക്ഷേ ജീവിച്ചിരിക്കുന്ന മകനെ അമ്മയുടെ കയ്യിൽ ഞാൻ തിരിച്ചേൽപ്പിക്കും. പക്ഷേ പറയണം, അവൻ കുറ്റവാളിയല്ലെന്ന്. പിന്നെ കുറ്റവാളി ആരെന്ന്? സ്വന്തം മകൻ കണ്ണുമ്പിൽ കിടന്ന് മരിക്കുന്നത് കണ്ടു നിന്ന അമ്മയല്ലേ നിങ്ങൾ? പറയേ, ആരൊക്കെ ചേർന്നാണ് അവനെ? പറ. ഇവർ പറയുന്നത് വിശ്വസിക്കരുത്. ബാക്കിയുള്ളവരെ കൂടെ കൊണ്ടുവന്ന് കൈക്കൂലി വാങ്ങുന്ന ദുഷ്ടന്മാരാണിവർ. പക്കാളിയിൽ പാളിയിൽ അല്ലെങ്കിൽ ആണെന്നും പെണ്ണെന്നും നോട്ടമില്ലാത്ത വർഗമാണിവർ. അവരെ അറസ്റ്റ് ചെയ്തിട്ട് 3-4 ദിവസമായിട്ടുള്ളൂ സർ. അപ്പൊ ഇവരെ കോടതിയിൽ ഹാജരാക്കുന്ന പരിപാടിയൊന്നുമില്ലേ? ഞാനപ്പോ ലീവിലായിരുന്നു.
ഇവരിവിടെ സുഖമായിട്ടുണ്ട്. ഞാൻ കോടതിയിൽ ഹാജരാക്കാത്തത് എന്തെന്ന് ചോദിച്ചപ്പോ കുറ്റം സമ്മതിച്ചതിന് ശേഷം മതി എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? സാറിന് മുമ്പിരുന്ന സർക്കിൾ ഇൻസ്പെക്ടർ ജോസഫ് ചാക്കോ സാറ് പറഞ്ഞു. ഓഹോ, അപ്പൊ ഇവരെ കൊണ്ട് എത്രയും വേഗം കുറ്റം സമ്മതിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയല്ലോ. പക്ഷെ ഇവര് കുറ്റം സമ്മതിക്കുന്നില്ലല്ലോ. സമ്മതിപ്പിക്കണമല്ലോ, അതാണല്ലോ നമ്മുടെ ജോലി. ആണാണെന്നും പെണ്ണാണെന്നും നോട്ടമില്ലാത്ത വർഗമാണ് പോലീസുകാരൻ തന്നോട് ആരാ പറഞ്ഞേ? അങ്ങനെ തല്ലരുത്, ഞങ്ങൾ ഒന്നും ഇല്ലാത്തവരോ സാറേ. പിന്നെ ഉള്ളവരാരാ? എല്ലാത്തിനും ഉണ്ടായിരുന്നവരാരോ? വർത്തണ്ട, സ്വന്തം സഹോദരങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും ശരീരം കൺമുമ്പിൽ കിടന്ന് ബന്ധു നീറുന്നത് കണ്ടിട്ടും അത് ചെയ്തവർക്കെതിരായിട്ട് ഒരു അക്ഷരം പോലും പറയാൻ നിന്റെ നാവ് പൊന്നുന്നില്ലെങ്കിൽ ആ നാവ് ഞാൻ പിഴുതറിയും. സാറും കൂടെ ഞങ്ങൾ തല്ലരുത്. സ്വന്തം ഭാര്യയുടെ ശവശരീരം ഒന്നടക്കം ചെയ്യാൻ പോലും കഴിയാത്തവരാണ് ഞാൻ. എനിക്കൊന്നും അറിയില്ല, ഒന്നും അറിയില്ല. ഒന്നും അറിയില്ലേ? എനിക്കറിയാം നിങ്ങൾക്ക് പലതും അറിയാവുന്ന. പറഞ്ഞില്ലെങ്കിൽ ദൈവത്തിന് പോലും നിങ്ങളെ രക്ഷിക്കാനാവില്ല. പറയണം. 12 വയസ്സ് പോലും തൊഴിലെടുക്കണ കഴിയാ സാറേ ഇത്. കള്ളം പറഞ്ഞ കടലമ്പ പോലും പൊറുക്കൂല സാറുടെ മനസ്സായത്. ഞങ്ങളുടെ മനസ്സിൽ ജാതി വിവാദം ഒന്നുമില്ല സാറേ. ഞങ്ങളുടെ മനസ്സുകളെ തമ്മിൽ പിരിച്ചു കളഞ്ഞു സാറേ, പിരിച്ചു കളഞ്ഞു. ഓമന കടപ്പുറം സ്വർഗായിരുന്നു ഞങ്ങളുടെ കൊച്ചു സ്വർഗ. എന്റെ മുൻ വിനോദ് ഹമീദിന്റെ മുൻ ബഷീർ ഒരുമിച്ച് കളിച്ചു വളർന്നവരാ. ബഷീറാണെങ്കിൽ ഉമ്മില്ലാത്ത കുട്ടി. അവർ തമ്മിൽ ചേർന്ന വികൃതി പലതും കാട്ടും. നിനക്കെന്താ ഹരിക്കാൻ അറിയില്ലേ? ടീച്ചറെ, എന്ന ഇവ എങ്ങനെയാ എന്റെ പുസ്തകം നോക്കി എഴുതാറ്? ശരിയാണോടാ? അല്ല ടീച്ചറെ, ഇവൻ കള്ളവാ പറയുന്നത്. നോക്കി എഴുതും പോരാ, പിന്നെ കള്ളവും പറയുന്നോ? നീട്ടടാ കൈ. ഞാനിപ്പൊ ഇതിലൊരു അഭിപ്രായം പറഞ്ഞാ ഞാൻ ഹിന്ദുക്കളുടെ ഭാഗത്താണെന്ന് പറയും. എന്നാലും പറയാനുള്ളത് ഞാൻ പറയും. ആ പിള്ളേരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ശബരിമലയ്ക്ക് പോകാൻ വ്രതം നോറ്റിരിക്കണ ഒരു കുട്ടിയുടെ കഴുത്തി കിടക്കണ മാല വേറൊരുത്തം വലിച്ച് പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ തെറ്റ് തന്നെയാ. പ്രത്യേകിച്ച് ഒരു മുസ്ലിം പയ്യൻ. വടിയോപ്പളെ, നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കൂ. ഒന്നും അറിയാൻ പാടില്ലാത്ത പിള്ളേര് വാശിന്റെ പുറത്ത്. എന്റെ പിള്ളേര്, അവന് നല്ല ബുദ്ധിയുണ്ട്. അതുകൊണ്ടല്ലേ പിടിക്കേണ്ടടുത്ത് തന്നെ അവൻ കയറി പിടിച്ചത്. വെറുതെ അല്ല, അവന്റെ ദേഹത്തോടുന്ന ചോര വേറെയാ. എടാ രാഘവ, പറയുമ്പോ അടച്ചു പറയരുത്. ഇസ്ലാങ്ങളായിട്ട് ഞങ്ങളും കുറെ പേര് ഇവിടെ ജീവിക്കുന്നുണ്ട്. വൈദിനെ, നീ ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഒന്നും പറയാൻ നിൽക്കണ്ട. എന്നാ പിന്നെ ഇക്കാര്യം ഇവിടെ പറയാൻ വേണ്ട. എന്താ പറഞ്ഞാലേ, ഒരു കാര്യം ഉണ്ടായ ചിലർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്നിരിക്കും. അത് കേട്ടിട്ട് ഇവിടെ ആർക്കും പൊള്ളണ്ട. ആഹാ, നിങ്ങൾ ഇവിടുത്തെ കൂട്ടുകാർ തമ്മിൽ അതും ഇതും പറയാണ്ട് നിങ്ങൾ നിങ്ങളെ പണി നോക്കി പോയിട്ടാ പിള്ളേരെ. താൻ തന്റെ കാര്യം നോക്കടോ. ഇവനെയൊക്കെ പേടിച്ച് ഞങ്ങൾ കാശിക്ക് പോകാൻ പോലെ. അമ്മീതക്കട മോൻ ചെയ്ത് തെറ്റ് തന്നെയാ. ആരെന്തൊക്കെ പറഞ്ഞാലും തെറ്റ് തന്നെയാ. അതിന് ന്യായീകരിക്കാനൊന്നും ആരിവിടെ നിൽക്കണ്ട. അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഇവിടെ വീട്ടിൽ പോകില്ല. ഓ പിന്നെ അങ്ങ് ഒലത്ത്. ഞങ്ങളുടെ കയ്യൊക്കെ ഇപ്പൊ മാങ്ങാ പറിക്കാൻ പോകും. വേഷം കെട്ടെടുത്താല് സർവ എണ്ണത്തിന്റെ കഴുത്തെ കിടക്കണ മാല ഞങ്ങൾ പൊട്ടിക്കും. എന്നാൽ അവന്റെ ഒക്കെ തല ഈ കടപ്പുറത്ത് ഉള്ളും തന്തയ്ക്ക് പറഞ്ഞവരാണെങ്കിൽ തൊട്ടുനോക്കണ. Thank you.
ചവിട്ടി. ഭാര്യന്റെ മോനെ, നാളെ നീ പണിക്കിറങ്ങുമ്പോ പെണ്ണിനെ മോളെ ശരിക്ക് കണ്ടിട്ട് പോന്നാ മതി. ചായക്കടയിൽ വെച്ച് ആദ്യം തല്ലിയത് കൃഷ്ണൻകുട്ടിയാ, മൊയ്തീൻ അല്ല. അത് കണ്ട അമീർ അലി ഒന്ന് ചൂടായി. അത് ഇത്ര കാര്യമാക്കാനൊന്നുമില്ല. ഞാനൊന്നും പറയണ്ട, ഭാര്യയെ മക്കളെയും കണ്ടിട്ട് പണിക്കിറങ്ങിയാ മതി എന്ന് വെല്ലുവിളിച്ചമാരുണ്ടല്ലോ കൂട്ടത്തില്, അവരോട് മുന്നോട്ട് വരാൻ പറ. എന്താണ് ശ്രദ്ധിക്കുക നിങ്ങളെ കാണിക്കുന്നത്? ഇനി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ കമ്മിറ്റി വിളിച്ച് കൂടിയിരിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ ഇങ്ങനെ വെല്ലുവിളിച്ച ദൈവത്തെ ഓർത്ത് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത്. ഞങ്ങളുടെ മക്കളെ തമ്മിൽ ഒരു പ്രശ്നമില്ല. ഒന്നും അറിയാത്ത മക്കളുടെ പേരും പറഞ്ഞ് ഞങ്ങളെ തമ്മിൽ പിരിക്കരുത്. ആരെ പേടിച്ചിട്ടാണ് ഉമ്മാരെ കാല് പിടിക്കണേ? ഒരുത്തന്റെ മുമ്പിൽ മുട്ട് മടക്കി കൊടുത്തിട്ട് ഇവിടെ ആരും അങ്ങനെ സുൽത്താനാകണ്ട. മടക്കണ്ട അടുത്ത് മടക്കണം, അല്ലെങ്കിൽ ആ മുട്ടുകാല് ഞങ്ങൾ തല്ലി ഓടിക്കും. അല്ല പ്രഭു, ഞാൻ മാപ്പ് പറഞ്ഞാ തീരുന്ന പ്രശ്നമാണെങ്കിൽ നീ പോടാ. ഇത് നിന്റെ മാത്രം പ്രശ്നമല്ല, മതത്തിന്റെ പ്രശ്ന. അടിച്ചൊതുക്കണ്ടതിനെ അടിച്ചു തന്നെ ഒതുക്കണം. നിനക്ക് വേണ്ടി ഞാൻ അടിക്കണ്ടേ? അടിക്കണ അവനെ. മുഴുവനെ ചതിക്കരുത്, കടപ്പുറത്ത് ചോര പിടിച്ചരുത്. ഞാൻ നിന്റെ കാല് പിടിക്കാം. കൊല്ലിച്ചവന്റെ വീട്ടിൽ നിന്ന് കൊലച്ചോറുണ്ട് നട. Yeah!
അപ്പോ നമുക്ക് ഇവരെ അങ്ങ് പറഞ്ഞു വിട്ടാക്കുമല്ലേ മാർത്താണ്ട, ഇങ്ങനെ ഒരു അറസ്റ്റേ നടന്നിട്ടില്ല സാർ. FIR രജിസ്റ്റർ ചെയ്യാത്ത കേസ് എന്ത് കേസാ മാർത്താണ്ട? സാറിന് മുമ്പിരുന്ന സർക്കിള്, ആ സർക്കിൾ അല്ലല്ലോ ഈ സർക്കിൾ, ഈ സർക്കിൾ വേറെ ആ സർക്കിൾ വേറെ. എങ്കിൽ പിന്നെ നമുക്ക് എവര് പറഞ്ഞ അമീറലിയും പ്രഭുവിനെ അങ്ങ് പൊക്കിയാലോ? അല്ല, മതസൗഹാർദ്ദ കമ്മിറ്റിയിലും കലാപത്തിലും അവർ ഉണ്ടെന്നല്ലേ അവർ പറയുന്നത്? ഇത്രയേറെ കുടിലുകൾ തീവച്ച് നശിപ്പിക്കാനും എട്ടമ്പോഴെണ്ണത്തിന് ചുട്ടും വെട്ടിയും കൊല്ലാനും അവർക്ക് എന്ത് കാര്യം മാർത്താണ്ട? നിങ്ങൾ പോയിക്കോളൂ. പേസേ സാർ, ഈ അമീർ അലി ഒരു സ്ഥിരം ക്രിമിനലാ. കോളളക്കം സൃഷ്ടിച്ച കോസ്റ്റ് ഗാർഡ് ഇൻസ്പെക്ടർ രാജശേഖർ നായർ കൊലക്കേസിലെ മുഖ്യ പ്രതിയാ. ഓഹോ, അപ്പൊ എക്സ്പീരിയൻസ്ഡ് ഹാൻഡ് ആണല്ലേ. പക്ഷെ പറഞ്ഞിട്ടെന്താ, പുല്ലുപോലെ ഊരി പോന്നില്ലേ? അതാ അവന്റെ മിടുക്ക്. അവന്റെ മിടുക്കോ അതോ കേസ് വായിച്ച വക്കീലിന്റെ മിടുക്കോ? ഏതൊരു സ്ത്രീയല്ലേ അശ്വതി മേനോൻ. യെസ്, അഡ്വക്കേറ്റ് അശ്വതി മേനോൻ. ഭാസ്കര എന്റെ മോൻ എവിടെ? ഭാസ്കരൻ എന്നെ പോലീസ് വിട്ടു, എല്ലാവരും വിട്ടു. ഞാൻ എന്റെ മോനെ കൊണ്ടക്കോട്ടെ. അവന് കൂടെ കൊണ്ടുപോയി എന്റെ പോരോടൊപ്പം പോറ്റണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷെ വയ്യ, അതിന്റെ പേരിൽ ശവങ്ങളോട് വീഴുന്ന കാണാൻ എനിക്ക് വയ്യ. ദൈവ സാർ, ദൈവ മറക്കില്ല ഒരിക്കലും. പക്ഷേ എന്റെ ഊഹം കറക്റ്റാ. പത്രത്തിൽ പടം ഉണ്ടായില്ലെങ്കിലും വാർത്ത വായിച്ചപ്പോ ഞാൻ ഊഹിച്ചു, ആ അമർനാഥ് ഈ അമർനാഥനായിരിക്കും. പക്ഷേ വക്കീൽ കുപ്പായം അഴിച്ചു വെച്ച് സാമൂഹ്യ സേവനത്തിനുണ്ടെങ്കിൽ അഡ്വക്കേറ്റ് അശ്വതി മേനോൻ എന്റെ കൂടെ പഠിച്ച അശ്വതികുട്ടിയാണെന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. അശ്വതിക്ക് ഒരു ഭാരമാവോ? ഉമ്മയും ബാപ്പയും ഇല്ലാത്ത കുട്ടിയല്ലേ, ആരും അവകാശം പറഞ്ഞു വന്നില്ലെങ്കിൽ എനിക്കൊരു കൂട്ടാവേ ഉള്ളൂ. കൂട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ആഭ്യന്തരമന്ത്രി അബ്ദുൾ റഹീമായിട്ട് ഇപ്പൊ എങ്ങനെ? അല്ല,
ഈ ലോകം മുഴുവൻ എതിർത്താലും ഒരുമിച്ച് ജീവിക്കുമെന്ന് വെല്ലുവിളിച്ചവരല്ലേ നിങ്ങൾ? മന്ത്രിയായപ്പോ അങ്ങനെ കാലം മറികളല്ലേ? സോറി, ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടിപ്പോ അറിയാനുള്ള ജിജ്ഞാസ കൊണ്ട് ചോദിച്ചതാണ്. സോറി, തട്ടെ. എക്സ്ക്യൂസ് മീ, താനൊരു ആമിർ അലി അറിയും. കോസ്റ്റ് ഗാർഡ് ഇൻസ്പെക്ടർ രാജശേഖരൻ നായർ കൊല കേസിലെ പ്രതി. ആ കേസ് വാദിച്ച താനല്ലേ? അതിനവനെ സഹായിക്കാൻ ആരൊക്കെയാണ് അവന്റെ പുറകിൽ ഉണ്ടായിരുന്നത്? ഐ മീൻ പൊളിറ്റിക്കലായോ മതപരമായോ? പൂമനം കലാപത്തിൽ പ്രധാനപ്പെട്ട ഒരു പ്രതിയാണവൻ. എന്നിട്ടും പോലീസിന്റെ എഫ്ഐആറിൽ അവന്റെ പേരില്ല. ഐ മീൻ ആരോ തടഞ്ഞിട്ടുണ്ട്. ഞാൻ കണ്ടുപിടിച്ചോളാം. പിന്നെ പറയാതിരിക്കാൻ പറ്റുമോ? ആളുകൾ എന്നെയാ കുറ്റം പറയാ. നമ്മുടെ സ്വഭാവത്തിനനുസരിച്ച് ഒത്തുവരട്ടെ, അപ്പൊ കേട്ടാം. ഇല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കും. ഇതിപ്പോ വലിയ ആന കാര്യമൊന്നുമല്ല. ഇനിയിപ്പോ അവസാന കാലത്ത് ഒരു തുള്ളി വെള്ളം കിട്ടുന്ന കാര്യമാണെങ്കിൽ നമ്മളൊക്കെ എപ്പോഴാ തട്ടിപ്പോകുന്ന ആർക്കറിയാം. കാര്യമായിട്ട് എന്തെങ്കിലും പറയാന്ന് വെച്ചാ അപ്പൊ വേണ്ടാത്തൊക്കെ വിളിച്ചു പറയും. ഈ സ്വഭാവം എനിക്ക് ഇഷ്ടമില്ലാത്ത. ഒന്നോ രണ്ടോ മൂന്നോ കിട്ടിയേക്ക പോരെ. കുട്ടി ഇവിടെ ഇരിക്കെ, ഞാൻ അങ്ങേരെ ഒന്ന് കണ്ടിട്ട് വരാം. ഇപ്പൊ കൊടുക്കാന്ന് പറഞ്ഞ് രാവിലെ എടുത്തോണ്ടൊന്ന് ജീപ്പ. താനിത് എവിടെ പോയി കിടക്കായിരുന്നു ഇതുവരെ? അത് പിന്നെ മന്ത്രിക്ക് അത്യാവശ്യമായിട്ട്. മന്ത്രി പോലീസ് ജീപ്പിലാണോ സെക്രട്ടറി പോകുന്നത്? പ്ലീസ് എന്നെ നാറ്റിക്കരുത്, ആ പെണ്ണ് ജീപ്പിൽ ഇരിപ്പുണ്ട്. ഏത് പെണ്ണ്? മന്ത്രിയുടെ പെങ്ങൾ മുന്താസ്. ഒന്നും കൂടെ ഇറങ്ങണം മേഡം, ഇറങ്ങാനാ പറഞ്ഞത്. മന്ത്രിയുടെ പേ ഇങ്ങോട്ട് ഇറങ്ങാൻ. ഏട്ടൻ മന്ത്രിയാണെന്ന് കരുതി അനിയത്തി ഭരിക്കണ്ട. തനിക്ക് നാണവില്ലൂടെ ഈ വകം. എന്താണ് നോക്കുന്നത്? എനിക്ക് ഇഷ്ടമുണ്ടായിട്ട് ഞാൻ കയറുന്നൊന്നുമല്ല ഇയാളുടെ ജീപ്പില്. എന്നും കോളേജ് കൊണ്ട് വിട്ടുതരാം, ഒരു പ്രൊമോഷൻ ഒപ്പിച്ചു തന്നാ മതി. ഈ സാറ് പറഞ്ഞിട്ടാ പ്രൊമോഷൻ കൊടുക്കാൻ. ഇയാൾ ആരാ? ഡി ജി പിയോ? എന്റെ മാനം പോയി. ഉണ്ടായിട്ട് വേണ്ടേ പോവാൻ? രക്ഷപ്പെടാൻ വേണ്ടിയാ ഞാൻ സത്യം പറഞ്ഞത്, ക്ഷമിക്കൂട്ടോ. എനിക്കതപ്പഴേ മനസ്സിലായി. പക്ഷെ സാറ് നോക്കിക്കോ, ഒരു ദിവസം ഈ സാറ് കാണെ ആ സാറ് ഓടിക്കുന്ന അതേ പോലീസ് ജീപ്പിന്റെ മുൻ സീറ്റിലിരുന്ന് ഞാൻ പോകും. ബെറ്റ് വെച്ചോ. ഇത് ജോലിയാവും.
ആനാ കുഴപ്പിക്കുന്ന ലക്ഷണമാണല്ലോ. ചിരിക്കണ്ട, ഒരു തീവട്ടിക്കുള്ള നടന്നിട്ട് അതിൽ പ്രതികളായി പിടിച്ചവരെ. ഏത് പ്രതികൾ സർ? കത്തിപ്പോയ കൂരം ഒന്ന് വെച്ചു കെട്ടാനോ മരിച്ച ബന്ധുക്കൾക്ക് വേണ്ടി പുലകുളി നടത്താനോ പോലും പറ്റാതെ ലോക്കപ്പിലായിപ്പോയ പാവങ്ങളാണ് സർ അവർ. അല്ലെങ്കിൽ കോടതിയിൽ പോലും ഹാജരാക്കാതെ 4 ദിവസം ലോക്കപ്പിലിട്ട് ഇടിച്ച് കുറ്റം അവരുടെ മേൽ കെട്ടിവെക്കാൻ ശ്രമിച്ചത് തന്നെ യഥാർത്ഥ പ്രതികൾ മറ്റാരോ ആണെന്നുള്ളതിന് തെളിവല്ലേ സർ? ഒരു FIR എഴുതി ഉണ്ടാക്കാൻ പോലും എനിക്ക് മുമ്പുണ്ടായിരുന്ന സർക്കിൾ ഇൻസ്പെക്ടർ തയ്യാറായിട്ടില്ല. അത് പരിശോധിക്കാൻ നിങ്ങളും. സത്യം പറയാമോ സർ, ആരാ നിങ്ങളെയൊക്കെ ചങ്ങലക്കിട്ടിരിക്കുന്നത്? ഇതിപ്പോ പത്മാസുരന് വരം കൊടുത്തല്ലോ, വന്ന് വന്നപ്പോ താൻ ഞങ്ങളുടെ നേർക്കായോ? ഊമനം കടപ്പുറത്തുണ്ടായത് ഒരു യാദൃച്ഛിക സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല സർ. കലാപത്തോടനുബന്ധിച്ച് കുറെ നിരപരാധികളെ ലോക്കപ്പിലാക്കാൻ ശ്രമിച്ച നമ്മുടെ പോലീസ് അവിടെ ഉപയോഗിച്ച ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും എങ്ങനെ അവിടെ എത്തിച്ചേർന്നോ ആരവിടെ എത്തിച്ചെന്നോ പരിശോധിച്ചിട്ടില്ല. താൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ സംസ്ഥാനത്തും അയൽ സംസ്ഥാനത്തും ഈ അടുത്തുണ്ടായ വൻ സ്ഫോടനങ്ങളെ കുറിച്ച് പലരും മറക്കുന്നു എന്ന്. നിരോധനാജ്ഞ നിലനിൽക്കെ പ്രതികളായി പിടിച്ചവരെ വിട്ടുകൊടുത്ത അതേ തുടർന്ന് വല്ല അക്രമം ഉണ്ടാകുമെന്ന എന്റെ പേടി. അക്രമം ഒരിക്കലും ഉണ്ടാവുന്നില്ല സർ, ഉണ്ടാക്കുകയുള്ളൂ. ഈ മത നേതാക്കളായ GK കൃഷ്ണനും ഖാദർ സാഹിബും തമ്മിൽ എങ്ങനെയാ ബദ്ധ ശത്രുക്കളാടോ? എന്ന് വെച്ചാൽ അവരെ വിശ്വസിച്ച് അവരുടെ കൂടെ നിൽക്കുന്നവർക്ക് ആപത്ത് പറ്റിയാൽ അവരുടെ ചങ്കു വേദനിക്കും എന്നർത്ഥം. ബെല്ലടിക്കുന്നത് കേട്ടില്ലേ, സംസാരിക്കുക അല്ലെങ്കിൽ ഞാൻ സംസാരിക്കാം. ഹലോ, ആരാ? അത് അതിപ്പോ അങ്ങനെ അല്ല, അതിപ്പോ പറയാൻ ഓക്കെ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. കൃഷ്ണേട്ടനായിരിക്കും അല്ലേ വിളിച്ചത്? GK കൃഷ്ണൻ? ഏയ് അല്ല. ഓ, നിങ്ങൾ ശത്രുക്കളാണല്ലോ അല്ലേ? ആ ശത്രുക്കൾ തന്നെയാ. ഞങ്ങളെ പെട്ട കുറെ എണ്ണത്തിന്റെ കഴുത്തല്ലേ അവന്മാര് കണ്ടിച്ചത്? അവന്മാര് എന്ന് പറഞ്ഞ GKയോ അദ്ദേഹത്തിന്റെ ഗുണ്ടകളോ? അല്ല, അത് പിന്നെ ജാതി നോക്കിയ അങ്ങേരുടെ ജാതിപ്പെട്ടവരല്ലേ ഞങ്ങളെ ജാതിപ്പെട്ടവരെ. ഓ എന്ന് ഉഗ്രം വീടാണല്ലോ സായിപ്പേ. ആ പടച്ചോൻ തന്നതാ. പുള്ളിക്കാരൻ ആള് കൊള്ളോ അല്ലേ? ആര്? പടച്ചോനെ. പച്ച ഞമ്മക്കൊന്നും തന്നില്ല. മക്കൾ എത്ര ഉണ്ട്? ആ പടച്ചോൻ അത് മാത്രം തന്നില്ല. അയ്യോ കഷ്ടമായി പോയി. എന്തോന്ന് കഷ്ടം, ഇത്രയും കൊടുത്ത പടച്ചോൻ അതും കൊടുക്കില്ലേ? പ്രായം കിടക്കല്ലേ. എത്ര കെട്ടികൾ വരണ്ട്? രണ്ടെണ്ണേ ഉള്ളൂ. അയ്യോ എന്നിട്ട് രണ്ടും പറ്റില്ലേ? ഓ അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. വർത്തണ്ട, നമുക്ക് ആ GK കൃഷ്ണൻ തട്ടിയാകത്തിട്ടല്ലോ. പേടിക്കേണ്ട, തമാശ പറഞ്ഞതാ. അങ്ങനെ എന്തെങ്കിലും ചെയ്തു പോയാൽ നാട് കുട്ടിച്ചോറാവൂലേ. നിങ്ങൾ പ്രതികളായി പിടിച്ചവരെ വിട്ടുകൊടുത്തിട്ട് മറ്റുള്ളവരെ പറയാ. ആമിർ അലി അല്ലേ? കിട്ടിയിട്ടില്ല, കിട്ടും. നീ എന്തിനെങ്ങനെ വിഷമിച്ചു നിൽക്കുന്നത്? അല്ല പോലീസുകാര്. അത് കൊള്ളാം. നീ ആദ്യമായിട്ടാണ് ഈ വീട്ടിൽ പോലീസ് വന്ന് കാണുന്നത്? പുതിയ ആൾക്കാരാകുമ്പോ ഇങ്ങനെ വരും പോകും, അതൊക്കെ പതിവാ. എന്റെ ബേബി, അതൊന്നും കണ്ട് നീ ബേജാറാവണ്ട. എന്ത് വേണം? ഗുഡ് മോർണിംഗ്. കയറി വരൂ. ശരി സാർ. ഇല്ല, ഞാൻ സബ് ഇൻസ്പെക്ടർ മാർത്താണ്ഡൻ. ഇത് പുതിയ CI അമർനാഥ് കൃഷ്ണൻ. GK കൃഷ്ണൻ അല്ലേ? അതെ. ഞങ്ങൾ വന്നത് ജസ്റ്റ് ഒരു കാര്യം അറിയാൻ വേണ്ടിയാ. എന്താണാവോ? പൂമനം കടപ്പുറത്തുണ്ടായ കലാപത്തിൽ പിടിച്ചവരിൽ നിങ്ങളുടെ കുറെ ആളുകളില്ലേ? ഉണ്ട്. കഴിഞ്ഞ 4-5 ദിവസങ്ങളായിട്ട് ആ പാവങ്ങൾ അവിടെ കിടന്ന് ജാമ്പ കൊള്ളുക. അവരെ ഒന്ന് ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി ശ്രമിച്ചൂടെ? താൻ എന്താ ആളെ കളിയാക്കണോ? ഞാൻ പറഞ്ഞ സത്യമല്ലേ? പിന്നെ എന്ത് സത്യം? ആരുടെയും ജാമ്യം അല്ലാതെ താൻ അവരെ തുറന്നുവിട്ട കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. ആ അറിഞ്ഞു അല്ലേ? അപ്പൊ കൊച്ചാക്കിയത് എന്നല്ലേ? വരട്ടെ. സാറ് വന്ന കാര്യം പറഞ്ഞിട്ട് പോ. ഈ കൊട്ടാരക്കെട്ടിന്റെ അടിക്കലിളക്കാൻ പാകത്തിന് ശാപം പേറിക്കൊണ്ട് ഏതെങ്കിലും നിരപരാധിയുടെ ആത്മാവ് ഇവിടെ പാറിപ്പറക്കുന്നുണ്ടോ എന്നറിയാൻ വരട്ടെ. പേടിക്കൊന്നും വേണ്ട, മറ്റേന്റെ ആളാ. കില്ലറ സാറേ,
ജി കെ കൃഷ്ണ ഒരു വെഡ്ഡി ഒന്നുമല്ല, എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് നുള്ളി കളഞ്ഞേക്ക്. ഈ രാജകൊട്ടാരങ്ങളൊക്കെ പൊളിച്ച് ഹോട്ടലും ബാറും ഒക്കെ പണിയുന്നുണ്ട്. അതിന്റെ അടിക്കല്ലിളക്കാൻ സാധാരണ വരുന്നത് ആശാരിമാരാ, പക്ഷേ സർക്കിൾ ഇൻസ്പെക്ടർമാരാരും പോയതായി ഞാൻ കേട്ടിട്ടില്ല. ജോസഫ് ചാക്കോ കേട്ടിട്ടുണ്ടോ? ഏയ്, തന്നെ എടുത്ത് മാറ്റി ഇങ്ങേരെ വെച്ചപ്പോ ഇങ്ങേരോട് ഞാൻ പറഞ്ഞതാ, അവിടെ പോയൊരു മലയും മറിക്കാനില്ലാന്ന്. മറിക്കണ്ടെന്ന്? മറിച്ചോട്ടെ സാർ, ചുമ്മാ മറിച്ചോട്ടെ. താങ്ങിക്കൊടുക്കാൻ സാക്ഷാൽ ആഭ്യന്തരമന്ത്രിയുണ്ടല്ലോ, പിന്നെ എന്നാ കുഴപ്പം? സാറ് എന്നെ വരാൻ പറഞ്ഞത്? തനിക്കെന്താ തിരക്കാണോ? ഞങ്ങൾക്കൊരു തിരക്കുമില്ല. താനെന്താണോ ഹാർബറിൽ പോയൊരു പ്രതിയെ പിടിക്കാൻ വല വീശിയെന്നോ ഒരു തിമിംഗലം വലയിൽ കുടുങ്ങിയെന്നോ ജി കെ കൃഷ്ണന്റെയും ഖാദർ സാഹിബിന്റെയും വീട്ടിൽ പോയി താൻ ഭീഷണിപ്പെടുത്തിയെന്ന് കേട്ടു, തനിക്കെന്താ തീരെ സുഖമില്ലേ? എടോ, മൂന്ന് നേരം എന്തെങ്കിലും കഴിച്ച് മാന്യമായി ജീവിക്കുന്നവരെ കണ്ടാൽ തനിക്ക് സഹിക്കുന്നില്ല അല്ലടോ. എത്ര പെഗ് അടിച്ചു? എന്താ എത്ര പെഗ് അടിച്ചു? നാലെണ്ണം അത്രേ ഉള്ളൂ. അല്ല, വിളിച്ചു വരുത്തിയത് മുഴുക്കുടിയനാണെന്ന് ബോധ്യപ്പെടുത്താനാണെങ്കിൽ ഒരു നാലഞ്ചെണ്ണം ഞാനും അങ്ങ് വീശയിലാന്ന് ആലോചിക്കുക. പക്ഷേ ഓസിന് കുടിച്ച നാവിൻ്റെ ഉളുപ്പ് വിടും, വിവരക്കേട് വിളിച്ചു പോകും, പിന്നെ നാട്ടുകാരുടെ കൈക്ക് ജോലിയും കൂടും. അതുകൊണ്ട് അപേക്ഷിക്കുകയാണ്, സീനിയർ ഓഫീസറോടുള്ള ബഹുമാനം കളയരുത്, പിന്നെ വഷളാവും. കാരണം ചിലപ്പോൾ എൻ്റെ സ്വഭാവം എനിക്ക് തന്നെ പിടിക്കില്ല. അതാ വരട്ടെ, നിൽക്കണോടെ. പ്ലീസ് സാർ ഫിറ്റാ, ഔദ്യോഗികമായിട്ട് ഒരു കാര്യവും സംസാരിക്കാൻ പറ്റിയ സമയം ഇതല്ല. പിന്നെ ഈ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാനാണെങ്കിൽ എന്നെ കൊണ്ട് കുടിപ്പിക്കരുത്. ഉപദേശമാണെന്ന് സഹിക്കരുത്, മേലും കീഴും നോക്കാത്തവനാണ് ഞാൻ. പൂട്ടേണ്ടവനെ പൂട്ടിയിട്ടേ, ഒതുക്കേണ്ടവനെ ഒതുക്കിയിട്ടേ അമർനാഥ് പോകൂ. ഗുഡ് നൈറ്റ്. മതി. കൊല്ലൂന്ന് പേടിച്ച മാറിയത്, ഇപ്പോ പുതിയ സാറ് വന്ന് പിടിച്ചവരെല്ലാം വിട്ടു എന്നറിഞ്ഞ ധൈര്യത്തിലാ ഞാൻ വന്നത്. പിന്നെ ഇവനോടൊന്ന് മാപ്പ് പറയാൻ, പക്ഷേ നിന്നെ ഞാൻ ഇവിടെ പ്രതീക്ഷിച്ചില്ല. അവൾ അവിടെ ഒറ്റയ്ക്ക് എങ്ങനെയാ കഴിയാ? ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോകുന്നത്. എന്നെ കണ്ട നീ എന്നെ കൊല്ലൂന്ന ഞാൻ കരുതിയ. എന്തായാലും വേണ്ടില്ല, നിന്നെ കാണണമെന്ന് എനിക്ക് തോന്നി. നമ്മൾ തമ്മിലായിരുന്നല്ലോ തുടക്കം. ഞാനും ഇത്രയൊന്നും കരുതിയില്ല, എല്ലാം ഉണ്ടാക്കി തീർത്തതാ. നിനക്കറിയോ ഞാനും ഇന്നാ ഈ നാട്ടിൽ കാലൂത്തിയത്. മൊയ്തീനെ, നീ വല്ലതും കഴിച്ച? നാല് ദിവസമായി ഞാൻ വല്ലതും കഴിച്ചിട്ട്. ഐഷ, കൃഷ്ണൻകുട്ടിക്ക് കഞ്ഞി വിളമ്പ്. ശരി.
ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. എവിടെ കിടക്കുന്നത്? അവിടെ പറഞ്ഞ സാർ. എന്താ ഇത്രയധികം കുട്ടികൾ ഇവിടെ? ഒന്നും പറയണ്ട, ഇന്നലെ വെട്ടുകൊണ്ട് ആൾക്ക് അത്യാവശ്യമായി കുറച്ച് രക്തം വേണമായിരുന്നു. രക്തം കൊടുക്കാൻ വരെ ഇവിടെ ജാതിയാ നോക്കുന്നത്. അവസാനം ദാ ഇവരാ സഹായത്തിനെത്തിയത്. ഞാൻ ഇവർ വന്നപ്പോ ഇവരോട് കാര്യം പറഞ്ഞു. ഇവർ നേരെ അടുത്ത കോളേജിലേക്ക് ഫോൺ ചെയ്തു. മിനിറ്റുകൾക്കുള്ളിൽ ആശുപത്രി മുഴുവൻ വിദ്യാർത്ഥികളെ കൊണ്ട് നിറഞ്ഞു. പക്ഷേ രക്തമുള്ള കുട്ടികൾ വളരെ കുറവാണ് കേട്ടോ. അതെങ്ങനെയാ, രക്തമൊക്കെ ചള്ളു പ്രായത്തിലെ രാഷ്ട്രീയക്കാർ ഊറ്റി കുടിക്കല്ലേ? രാഷ്ട്രീയക്കാരും നേരിട്ട് രക്തം കുടിച്ചതായി കേട്ടിട്ടില്ല, പക്ഷേ ചില പോലീസുകാർ ചെയ്തിട്ടുള്ളതായി കേട്ടിട്ടുണ്ട്. മനസമാധാനത്തോടെ ജീവിക്കാൻ ഇനി ഇവിടെ പറ്റൂല സാറേ. വെട്ടിയത് ഇവനെയാണെങ്കിലും കൊണ്ടത് എനിക്കാണ് വാവുക. അവരെത്ര പേരുണ്ടായിരുന്നു? രണ്ടു മൂന്ന് പേരുണ്ടായിരുന്നു. ആരെയും തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. പറ്റില്ല, നാളെ കടപ്പുറത്ത് ഇവന്റെ ശവം അടിയണം. അതേ അവന്മാർ ഉദ്ദേശിച്ചുണ്ടായിരുന്നുള്ളൂ. പിന്നെ വീണ്ടും തുടങ്ങാമല്ലോ. താനിവരുടെയൊക്കെ സ്റ്റേറ്റ്മെന്റ് എടുത്തു സാർ. ഞാനൊരു മുസ്ലിം ആയതുകൊണ്ടായിരിക്കും അയാളുടെ ഒരു നോട്ടവും ഭാവവും. സത്യം പറഞ്ഞ സാറ് വന്നപ്പോഴാ എനിക്ക് സമാധാനമായത്. Yeah.
ഡ്രോപ്പ് ചെയ്യാന്നാ പറഞ്ഞത്. ഷോ, ഇന്ന് ഫസ്റ്റ് അവർ പോക്കാന്നാ തോന്നുന്നു. മോളെ, പാല് വേണ്ട. സാറല്ലേ? ഇക്കൊക്കെ പോയല്ലോ. ഓ, കോളേജിലേക്കാണോ? കേറി ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഇടയ്ക്ക് വെച്ച് ഇറക്കി വിടുവോ? ഇല്ല. ഇന്നലെ തനിക്ക് പോലും പറ്റിയോ? കോടതി പോകാനുള്ള ധൈര്യമൊക്കെ ഉണ്ടോ? നിർത്ത്, വണ്ടി നിർത്ത്. ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം. അല്ല, കോളേജ് പോകുന്നില്ലേ? കോടതി പോകണമെന്ന് പറഞ്ഞു. അതിപ്പോഴല്ല. ഇന്നലെ താൻ രക്തം കൊടുക്കുമ്പോ ആശുപത്രി ഒന്ന് രണ്ടു മൂന്നൊരു ബഹളം ഉണ്ടാക്കിയില്ലേ? അവരെ കണ്ട ഒന്നാം സാക്ഷി അതാ. ചിലപ്പോ കോടതി വന്നൊന്ന് സാക്ഷി പറയേണ്ടി വരും. പറയണോ? എന്ത് സാക്ഷി? എന്താ പറയാൻ പറ്റില്ലേ? ഞാനൊരു പെണ്ണല്ലേ. അതിനെന്താ കൂടെ പോരുവോ? എന്തിനു സാക്ഷി പറയാൻ കൂട്ടിന് പോരുവോ? എന്താ കല്യാണം കഴിക്കാത്തെ? അല്ല സാർ, ഈ മന്ത്രിയുടെ പെങ്ങൾക്ക് കോളേജിൽ പോകാനുള്ള അല്ല പോലീസ് ജീപ്പ്. അവളെ കോളേജിൽ കൊണ്ട് വിടാനുള്ളവനല്ല പോലീസുകാരൻ. ഇടിയേറ്റെന്ന് സാർ പറഞ്ഞത്? അതെ, ഇടിയേറ്റെന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? ഇറങ്ങിക്കോളൂ, ഒന്ന് കൊണ്ടുവിടൂ. ഞാൻ ബെറ്റിൽ ജയിച്ചു. ഞാനൊരു പഴയ പഴഞ്ചൊല്ല് ഓർത്തു പോയതാ. അമ്മായി അമ്മയ്ക്ക് അടുപ്പിലും ആകാം, മരുമകൾക്ക് പറമ്പിലും പാടില്ല എന്നുള്ളത് എത്ര സത്യമാണെന്ന്. എന്ത് ചെയ്യും? വണ്ടി എടുക്കടോ. ആടാ വണ്ടി ചാരിയിരിക്കുന്നത്, മാറിയടാ. നീ പറയില്ലേ എടാ. പൂമനം കടപ്പുറത്ത് കുടിലുകൾ കത്തിച്ചതും ആളുകളെ ചുട്ടുകൊന്നതും നിന്റെ നേതൃത്വത്തിലാണെന്ന് എനിക്കറിയാം. പക്ഷേ അത് നീ തന്നിഷ്ടപ്രകാരം ചെയ്തതല്ല, ആരോ നിന്നെ കൊണ്ട് ചെയ്യിച്ചതാണ്. അതാരാ? ആരാണെന്ന് പറ. എനിക്കറിയില്ല. മാർത്താണ്ടാ,
ഞങ്ങൾ പറഞ്ഞു വിളിച്ചോ ലക്ഷങ്ങളുടെ ബാങ്ക് ഡെപ്പോസിറ്റ് മാറി മാറി ഉപയോഗിക്കാൻ 17 പോലും തികയാത്ത തരുണീ മണികൾ, കഴിക്കാൻ 5000ഉം 10000ഉം വിലപിടിപ്പുള്ള വിദേശ സ്കോച്ച് വിസ്കികൾ, കിടന്നുറങ്ങാൻ രാജകൊട്ടാരങ്ങളെപ്പോലും തോൽപ്പിക്കുന്ന രമ്യഹർമ്മ്യങ്ങൾ, തലയിണക്കീഴിൽ ഗീതയും ബൈബിളും ഖുറാനും, നെറ്റിയിൽ ചന്ദനക്കുറിയും നിസ്കാര തഴമ്പും, ആജ്ഞാപിച്ചാൽ ആയുധമെടുത്തിറങ്ങാൻ ആട്ടിറച്ചിയും ചിക്കൻ സൂപ്പും കൊടുത്തു വളർത്തിയ ഗജപോക്രികൾ, സ്വന്തം രാഷ്ട്രത്തെ ശവക്കൂമ്പാരമാക്കാൻ വിദേശ ശക്തികൾ വെച്ചു നീട്ടുന്ന എച്ചിൽ കൂനയ്ക്ക് നേരെ ചാവാലി പട്ടികളെപ്പോലെ നാവ് നീട്ടി നിൽക്കുന്ന ദൈവത്തിന്റെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വ്യാപാരികൾ, നിങ്ങൾ അറിയണം, മുഹമ്മദ് നബിയും ക്രിസ്തുവും വിലപേശി വിൽക്കാനുള്ള വിൽപ്പന ചരക്കല്ലെന്ന് അറിയണം. രണ്ട് കൊച്ചുകുട്ടികൾ കാണിച്ച കുസൃതിത്തരം മുതലെടുത്ത് പൂമനം കടപ്പുറത്ത് ശവങ്ങൾ വീഴ്ത്തിയത് നീ വിവരം ചേർന്നല്ലേ? അങ്ങനെ ചെയ്തത് അധികാരമോഹിയായ ഒരു മന്ത്രി പറഞ്ഞിട്ടല്ലേ? ഒരു ആഭ്യന്തര കലാപം സൃഷ്ടിച്ച് ഈ മന്ത്രിസഭയെ താഴെ ഇറക്കിയാൽ പകരം അയാൾക്ക് മുഖ്യമന്ത്രിയാകാം. അയാൾ ജി കെ കൃഷ്ണൻ ഇഷ്ടം പോലെ കൈയിട്ട് വാരാം, നക്കാം. ഇവിടെ പണം, രണ്ട് ബീവിമാർക്കും മാറി മാറി താമസിക്കാനുള്ള രണ്ട് താജ്മഹലുകൾ പണിയാൻ ആവശ്യമായ പണം, പകരം അക്രമിപ്പടയും ദൈവത്തിന്റെ ലേബലും. അറിയില്ല, പ്രവർത്തിക്കും ഞാൻ. പാവം, ആ മന്ത്രിയുടെ പേര് മാത്രം ഇവൻ അറിയില്ല. പക്ഷേ അറിയുന്നത് അത് നിങ്ങൾക്കറിയാവുന്ന. ഇനി പറ ആരാ മന്ത്രി? യെസ്, എന്താ സാറേ കാര്യം? ഓക്കെ, എന്റെ കണക്കൂട്ടലുകളൊക്കെ തെറ്റിച്ചുകളഞ്ഞല്ലോ താൻ. ജി കെ കൃഷ്ണനെയും ഖാദർ സാഹിബിനെയും പോലുള്ളവരെ, അവരെത്ര വലിയ ക്രിമിനൽസ് ആണെന്ന് ബോധ്യപ്പെട്ടാലും അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തനിക്ക് എന്നോടൊന്നും ആലോചിക്കാൻ വരുന്നില്ലേ? ദാ ഇയാൾ പറയുന്നു അയാളോടും ഒന്നും ആലോചിച്ചിട്ടില്ലാന്ന്. ദാ ശരിയല്ലേ? അതിന് മഹാന്മാരായ രണ്ടു പേർക്ക് പരമവീര ചക്രം കൊടുക്കുന്ന ചടങ്ങൊന്നും ഇവിടെ നടന്നില്ലല്ലോ സാർ. രണ്ട് തേർഡ് റേറ്റ് ക്രിമിനൽസിന്റെ അറസ്റ്റല്ലേ നടന്നത്? ക്രിമിനൽസ് എന്ന് പറഞ്ഞാൽ ശരിയാ? എന്റെ അഭിപ്രായത്തിൽ എന്റെ അഭിപ്രായം രണ്ട് മതങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു പ്രാധാന്യമില്ല സാർ. ഞാൻ അന്വേഷിച്ചിടത്തോളം അവരൊരു സംഘടനയുടെയും ഔദ്യോഗിക ഭാരവാഹികളല്ല, അവരുടെ കൂടെയുള്ളവർ വിശ്വാസികളും അല്ല, ഒരു കൂട്ടം ഗുണ്ടാ സംഘങ്ങളാ. അവരാർക്കൊക്കെയോ വേണ്ടി. ആർക്കു വേണ്ടി? എന്തിനു വേണ്ടി? സാറിനറിയില്ലേ, 1947 മുമ്പ് സ്വാതന്ത്ര്യ സമരത്തെ തകർത്ത് അധികാരം നിലനിർത്താൻ വേണ്ടി ഹിന്ദുവിനെയും മുസൽമാനെയും തമ്മിലടിപ്പിച്ച ബ്രിട്ടീഷ് തന്ത്രത്തിന്റെ പുതിയ ഇന്ത്യൻ പതിപ്പ്. ഇഷ്ടജനങ്ങളെ അധികാരത്തിലേറ്റാൻ സ്വതന്ത്ര ഭാരതത്തിലെ അധികാരമോഹികൾ ആ തന്ത്രം വീണ്ടും പയറ്റുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ മഹാത്മാഗാന്ധി മരിച്ചു പോയില്ലടോ, പിന്നെ താനായിട്ട് അതിന് ശ്രമിക്കണ്ട. ശരിയാണ് സാർ, മഹാത്മാഗാന്ധി മരിച്ചുപോയി. മഹാത്മാഗാന്ധി ഹമാര രാഷ്ട്രപിതാ ഹേ എന്ന് കൊച്ചുകുട്ടികളെ പഠിപ്പിച്ച നമ്മൾ തന്നെ അദ്ദേഹം രാഷ്ട്രപിതാവല്ലെന്ന് വിളിച്ചു കൂവിയില്ലേ? ആ മഹാത്മാവിന്റെ നെഞ്ചു തകർത്ത് നഥുറാം ഗോഡ്സയെ രാഷ്ട്രനായകനാക്കാൻ പാടുപെടുന്ന അഹിംസാവാദികളും ദേശസ്നേഹികളും, അറവുമാടിന്റെ ചോര പോലും വിറ്റ് അഹിംസയെക്കുറിച്ച് മന്ത്രിക്കുന്ന ഈ ഇന്ത്യയിൽ നിങ്ങളിത് പറയണം? പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അമർനാഥ്, യു കം ടു ദ പോയിന്റ്. ജി കെ കൃഷ്ണന്റെയും ഖാദർ സാഹിബിന്റെയും അറസ്റ്റിനെ കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ, സോറി സാർ. കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞത്. വേണ്ട, തൽക്കാലം ബഹുമാനപ്പെട്ട മന്ത്രി ഒന്നും പറയണ്ട. മന്ത്രിസഭയുടെ പ്രതിച്ഛായ തകർക്കുവാനും അതുവഴി അധികാരത്തിലേറുവാനും വേണ്ടി ആരോ മനഃപൂർവ്വം കളിച്ച കളിയുടെ പരിണിത ഫലമാണ് ഭൂമനം വർഗീയ കലാപമെന്ന് മന്ത്രിസഭയിൽ ഘോരഘോരം പ്രസംഗിച്ച മന്ത്രിമാരാണ് നിങ്ങൾ. ശരിയാണ്,
കളിച്ചിട്ടുണ്ട്. വേറെ ആരുമല്ല ഈ മന്ത്രിസഭയിലെ ഒരു മന്ത്രി. നമുക്കറിയണ്ടേ ബഹുമാനപ്പെട്ട ആ മന്ത്രി ആരാണെന്ന്? ജി കെ കൃഷ്ണനും ഖാദർ സാഹിബും ആ പേര് പറയും. പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയിപ്പിക്കും. ഡൽഹിയിലെ അധോലോക സംഘങ്ങൾക്ക് കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ ആയുധക്കള്ളക്കടത്തിനായി പതിച്ചുകൊടുത്ത ജനാധിപത്യത്തിന്റെ ആ കാവൽമാലാക്കിയുടെ പേര് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ പുറത്തു കൊണ്ടുവരും. അതൊക്കെ ഒരു വെറും സർക്കിൾ ഇൻസ്പെക്ടറായ തന്നെ കൊണ്ട് കഴിയുമോ മിസ്റ്റർ അമർനാഥ്? മാത്രമല്ല ഇപ്പോഴത്തെ പ്രശ്നം താനുണ്ടാക്കിയ ഊരാകുടുക്ക് എങ്ങനെ അഴിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ജി കെ കൃഷ്ണനെയും ഖാദർ സാഹിബിനെയും അറസ്റ്റ് ചെയ്തതിന്റെ പേരിൽ നാട് മുഴുവൻ പ്രതിഷേധം വിരമ്പുകയാണ്. അത് കണ്ടില്ലെന്നടിക്കാൻ ഈ മിനിസ്റ്റർക്കാവില്ല. ഐ മീൻ ഒരു ലഹള പൊട്ടിപ്പുറപ്പെട്ടാൽ അത് തടയാൻ തന്നെ കൊണ്ട് കഴിഞ്ഞൊന്നും വരില്ല. അതുകൊണ്ട് ജി കെ കൃഷ്ണനെയും ഖാദർ സാഹിബിനെയും വിട്ടുകൊടുക്കുക. ദാറ്റ്സ് ഓൾ. നോ, ആഭ്യന്തരമന്ത്രിയല്ല കേസ് ചാർജ് ചെയ്യുന്നതും പ്രതികളെ തീരുമാനിക്കുന്നത്. ഇനി അങ്ങനെ വല്ല അധികാരവും ഉണ്ടെങ്കിൽ ഒരു കഷ്ണം വെള്ളക്കടലാസിലേക്ക് എഴുതി തന്നാൽ മതി ആ ഓർഡർ. വാട്ട് റബ്ബിഷ് ആർ യു ടോക്കിംഗ്? യെസ് സർ, എനിക്ക് മനസ്സിലായി. സാർ ഇപ്പൊ കാണിക്കുന്നത് മൂന്നാംഗട രാഷ്ട്രീയക്കാരന്റെ ഉളുപ്പില്ലാത്ത കരണം മറിച്ചില്ല. അമർനാഥ്, വ്യക്തിപരമായി ഞാൻ നിങ്ങൾക്ക് തന്ന സ്വാതന്ത്ര്യം എന്റെ തലയിൽ കയറിയിരിക്കാനുള്ള ലൈസൻസ് ആണ്. ധരിക്കരുത്. നിങ്ങൾക്ക് അവരെ വിടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നോക്കിക്കോ, 24 മണിക്കൂറിനാണ് ഞാൻ അവരെ പുറത്തിറക്കും. യു ഗെറ്റ് ഔട്ട്. ഹോം മിനിസ്റ്റർ അബ്ദുൾ റഹീം ആദർശമുള്ള ആൺകുട്ടിയാണെന്ന് ധരിച്ച് എനിക്ക് തെറ്റി. ഐ എം തെറലി മിസ്റ്റേക്കൻ. പക്ഷേ ആ തെറ്റ് ഞാൻ തിരുത്തും. തിരുത്തിയ മതിയാവും. കാണാം. തോൽക്കുമെന്ന് അറിഞ്ഞുകൊണ്ടൊരു യുദ്ധം നയിക്കരുത്. പിന്നീട് നിങ്ങൾക്ക് ഒരുപാട് കരയേണ്ടി വരും. സ്വന്തം അച്ഛന്റെ ശവശരീരം പഴമ്പായിൽ പൊതിഞ്ഞേറ്റുവാങ്ങുമ്പോഴും കരഞ്ഞിട്ടില്ല സർ, രക്തം തുടിച്ചിട്ടേ ഉള്ളൂ. ആ തന്തയ്ക്ക് പറഞ്ഞ മകൻ തന്നെയാണ് പറയുന്നത്. ഇതിന്റെ പേരിൽ എനിക്ക് എത്ര കരയേണ്ടി വന്നാലും ആ ദേശദ്രോഹികളെ ഞാൻ കോടതിക്ക് മുമ്പാകെ ഹാജരാക്കും. ദാറ്റ്സ് മൈ ഡ്യൂട്ടി ആൻഡ് മോറൽ റെസ്പോൺസിബിലിറ്റി. നാടിന്റെ നാല് ഭാഗം കത്തിപ്പിടിച്ചിരിക്കുക, ആ സമയത്തിരുന്ന് കളിക്കുന്നു. സമാധാനം പുനഃസ്ഥാപിക്കാമെന്ന മഹാൻ എല്ലാവരുടെയും സമാധാനം തകർത്തു എന്നാണ് നാട്ടുകാർ പറയുന്നത്. അല്ലെങ്കിൽ പറ ആരാ ലോക്കപ്പ് കിടക്കുന്നതെന്ന് വല്ല ബോധം ഉണ്ടോ തനിക്ക്? അവരെ ഒന്ന് കോടതി ഹാജരാക്കാൻ പോലും. അവരെ കോടതിയിൽ ഹാജരാക്കില്ല. ആർക്കാണ് ഇവിടെ പൊള്ളുന്നേ? ആർക്കാ പൊള്ളുന്നേ? ആർക്കാ പൊള്ളുന്നു? നിരപരാധികളായ കുറെ പേര് ലോക്കപ്പിലിട്ട് ചതച്ചപ്പോ തന്നെയൊക്കെ വായലുണ്ടായിരുന്നു. എന്നിട്ടിപ്പോ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. ഓയ് പണി നോക്കാൻ പറയണോ? എനിക്കിഷ്ടമുള്ള പോലൊക്കെ ഞാൻ ചെയ്യും. ആരാ ചോദിക്കാൻ? എന്നാ എനിക്കൊരു കാര്യം പറയാം. എനിക്ക് ഒരു മാസത്തെ അവധി വേണം. എന്റെ ഭാര്യ പ്രസവിച്ചിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ, അതും പെൺകുഞ്ഞാ. എനിക്കെന്തെങ്കിലും സംഭവിച്ചാ? ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ മാർത്താണ്ഡന്റെ ദേഹത്ത് ഒരു നുള്ളു മണ്ണ് വിടാൻ ഞാൻ സമ്മതിക്കില്ല. ഒരെ എനിക്കറിയാം നിന്നെ, പക്ഷെ ചുറ്റും ശത്രുക്കളാ. എപ്പോഴാ ഏത് ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടാവുന്ന അറിയാൻ പറ്റില്ല. താലിനകത്ത് കയറി കഥകളിച്ചിരിക്കുക, പുറത്തു നടക്കുന്ന വിപ്ലവം ഒന്നും താൻ അറിയുന്നില്ലേ? ഒന്ന് അകത്തോട്ട് കയറിട്ടുണ്ട് പിള്ളച്ച. ജനങ്ങൾ ആകെ ഇളകിയിരിക്കുകയാണ്. ഒരു കൂട്ടർക്ക് നിങ്ങൾ അവരെ വിട്ടുകൊടുക്കാൻ പറഞ്ഞതിൽ പ്രതിഷേധം, മറുവശത്ത് അവരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധം. പ്രശ്നമാകെ ഗുരുതരമാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എങ്ങനെ ഗുരുതരമാകാതിരിക്കും? ഇങ്ങേരല്ലാതെ എങ്ങാണ്ട കൊടുത്ത ഒരു പന്ന പോകിരിയെ കൊണ്ടു സർക്കിൾ ഇൻസ്പെക്ടർ കസേര ഇരുത്തും. അല്ലെങ്കിൽ തന്നെ ഒരു മന്ത്രിക്കും കൂടി കലാപത്തിൽ പങ്കുണ്ടെന്നാ പറച്ചില്ലേ? ഇനി ആ സി ഐ എങ്ങാനും അവന്മാരിടിച്ച് നമ്മുടെ വല്ലവരുടെയും പേര് പറയിപ്പിച്ച തെണ്ടി പോവും. അല്ല മെന്നെ പിന്നെ. ഇതിന്റെ ഇടയ്ക്ക് മറ്റൊരു കിംവദന്തി കൂടെ കേൾക്കുന്നുണ്ട്. ഇവിടുത്തെ ക്രമസമാധാന നിലയെ കുറിച്ച് പഠിക്കാൻ കേന്ദ്ര നിരീക്ഷകർ എത്തുന്നുണ്ടെന്ന്. ഇനി അവരെങ്ങാനും കയറി വല്ല 356 വകുപ്പ് പ്രയോഗിച്ച് കളയോ? പ്രയോഗിക്കട്ടോ, തനിക്കത് പേടിയുണ്ടോ? 356 വകുപ്പാ. ഈ മന്ത്രിസഭ പോയാൽ ഇവിടെ വേറൊരു മന്ത്രിസഭ വരും. ഒന്ന് കാലുമാറി ചവിട്ടാൻ നാണക്കേടില്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ അതിലും മന്ത്രിമാരാവാം. ഇതാ പറഞ്ഞത്, സീരിയസ് ആയിട്ടൊരു കാര്യം പറയാമെന്ന് വെച്ചാലും ഇതൊക്കെയാ സ്ഥിതി. ഇതേ ഞങ്ങളാരും ഉണ്ടാക്കിയതല്ല, ഒക്കെ വരുത്തി വെച്ചതാ. ഇല്ലേ പിള്ളേച്ചാ? ആര് വരുത്തി കൂട്ടിയെന്ന്? ഞാനോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, തീയിൽ ചവിട്ടിയാണ് ഞാനോട് നിൽക്കുന്നത്. അത് ഓർത്ത് വേണം എന്നോട് സംസാരിക്കാൻ. ഇങ്ങനെ ഇമോഷണൽ ആയാലോ, നിങ്ങൾ ആ ഇൻസ്പെക്ടറെ വിളിച്ച് ഒന്നുകൂടി സംസാരിക്കും. അതോ ഞാൻ സംസാരിക്കണം? നോ, ഇനി അയാളോട് ഒരു സംസാരവും ഇല്ല. അകത്ത് കിടക്കുന്നവരെ ഇറക്കി വിടണം. സാറിനോട് ചോദിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ? ഞാൻ ഫോൺ ചെയ്യട്ടെ.
ഹലോ ഹലോ ഹലോ, ആരാണോ ഈ രാത്രിയിലെ? ഞാനാ സാർ, ജയചന്ദ്രൻ. സാർ, ജി കെ കൃഷ്ണനെയും ഖാദർ സാഹിബിനെയും ജാമ്യത്തിലെടുക്കാനാണെന്ന് പറഞ്ഞു വന്ന ഒരു സംഘം മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് പൂമന സ്റ്റേഷൻ ആക്രമിച്ചു സർ. അപ്പോ സി എ അമർനാഥ് ഒരടി അയാൾക്കും കിട്ടിയിട്ടുണ്ട് സർ. ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുക. പരിക്ക് ഗുരുതരാണോ? അല്ലെന്നാണ് അറിവ്. പോലീസ് സ്റ്റേഷൻ ആക്രമണമല്ലേ? ഇന്നൊരൊറ്റ എണ്ണത്തിന് വീട്ടിൽ കിടത്തി ഓർക്കരുത്. പൂമനം കടപ്പുറത്തുള്ള എല്ലാ കുടിലുകളിലും ഈ രാത്രി തന്നെ കയറി ഇറങ്ങി നിരങ്ങണം. എന്തിനാ മോളെ പേടിക്കുന്നത്? ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ. ഇന്ന് പോണ്ട, ഞാൻ പറയാം. അമർനാഥ് പോനെ പോനെ. ഞാൻ പറയുന്നു, പ്രായ പൂർത്തിയായ പെൺകുട്ടികൾ ഇനിയുണ്ട് അവിടെ. പോകുന്നത് അങ്ങോട്ടാണോ? വരണം ഇൻസ്പെക്ടർ. അർദ്ധരാത്രിയിൽ കുറെ പോലീസുകാർക്കൊപ്പം ചെന്ന് ഒരു പാവം പെൺകുട്ടിയെ നശിപ്പിച്ചത് കർമ്മധീരനായി ഈ പോലീസ് ഓഫീസറിന്റെ യോഗ്യത തെളിയിക്കാനായിരുന്നെങ്കിൽ ഇനിയുണ്ട് അവിടെ ചോരി നീരുള്ള പെൺകുട്ടികൾ. ചെല്ല്, ചെന്ന് ഇനി യോഗ്യത തെളിയിക്ക. Shut up, you bloody... Hold your tongue, Mr. Amarnath. നിങ്ങൾ മൂലം നഷ്ടപ്പെട്ട ആ പെണ്ണിന്റെ മാനം തിരിച്ചു കൊടുക്കാൻ ഈ ഗർജന കൊണ്ട് ആകില്ല മിസ്റ്റർ. നിങ്ങൾ എന്തറിഞ്ഞിട്ട് ഇവിടെ കിടന്ന് തുള്ളിയത്? എവിടെയെങ്കിലും കാള വിറ്റു എന്നറിഞ്ഞ അപ്പ കയറെടുത്തോണം. മോളെ, എന്റെ മോന്റെ അറിവോടെ ആയിരുന്നില്ല ഒന്നും. സ്റ്റേഷൻ ആക്രമിക്കാൻ വന്നവരുടെ അടിയേറ്റ് വീണ് എന്റെ മോനെ പോലീസുകാരാ ഇന്നലെ രാത്രി ഇവിടെ എത്തിച്ചത്. ഇന്ന് രാവിലെ ആ കാര്യങ്ങളൊക്കെ അവൻ അറിയുന്നത്. ഐപിഎസ് വെച്ച് അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്ത പണി പോലീസുകാരെ കൊണ്ട് ചെയ്യിക്കരുത്. നിരപരാധികളുടെ കൂമ്പിടിച്ച് കലക്കാനായിരുന്നെങ്കിൽ കയ്യിലുമിട്ടും തലയിൽ വട്ടക്കെട്ടുമുള്ള കുറെ തെമ്മാടികളെ വിട്ടാൽ മതിയായിരുന്നു. കാക്കി ഇട്ട് കഴിഞ്ഞാൽ കൊള്ളയും കൊലയും ബലാത്സംഗവും ചെയ്യാനുള്ള ലൈസൻസ് ആയി നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത്. യു ഷട്ട് അപ്പ്. ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് താൻ ഉൾപ്പെടെയുള്ള കുറെ പോലീസുകാരെ നിർദ്ദേശം മർദ്ദിച്ച ആരെ മർദ്ദിച്ചു? ആരെ മർദ്ദിച്ചു? ആ പാവ സ്ത്രീകളോ? ചകിരി പിരിച്ചും മത്സ്യം പിടിച്ചും സ്വന്തം മക്കളെ പോറ്റുന്ന ആ പാവ മനുഷ്യരോ? ഒരു കൂട്ടം തെമ്മാടികളുടെ കൂലിത്തല്ലുകാരാകരുതായിരുന്നു പോലീസുകാർ. ഇതിന്റെ പേരാണ് ഗുണ്ടായിസം, പോലീസിന്റെ ഗുണ്ടായിസം. ഇതിനൊക്കെ വഴി വെച്ച താനെടുത്തനാ. രണ്ടും മതനേതാക്കളെയാണ് തന്നെ ഇഷ്ടപ്രകാരം മർദ്ദിച്ചകത്തിട്ടിരിക്കുന്നത്. ഇതിന്റെയൊക്കെ ഭവിഷ്യത്ത് എന്താണെന്ന് തനിക്കറിയോ? എന്നിട്ടിപ്പോ അക്രമം കാണിച്ച തെമ്മാടികളെ പിടിക്കാൻ പോലീസ് അല്പം ബലം പ്രയോഗിച്ചെന്ന് കരുതി? പോലീസ് ബലം പ്രയോഗിക്കേണ്ടത് 19-18 വയസ്സുള്ള പെമ്പിള്ളേരുടെ നെഞ്ചത്തോട്ടല്ല. ഇത്തരത്തിലൊരു അക്രമം നടന്നാൽ നിങ്ങൾക്കാരെങ്കിലും പരാതി തന്നോ? പരാതി വേണം സാറു, അന്വേഷിച്ചു. പരാതി വരട്ടെടോ, അന്വേഷിക്കാം, നടപടി എടുക്കാം. എന്താ പോരെ, എന്നിട്ടൊരു ഐഡന്റിഫിക്കേഷൻ പരേഡും വെക്കാം. പോലീസുകാരെ മാത്രമാക്കണ്ട, സമൂഹത്തിലെ മാന്യന്മാരായിട്ടുള്ള ആൾക്കാരെ മൊത്തമായി വിളിച്ചു വരുത്താം. എന്ത് പറയുന്നു സി ഐ അമർനാഥ്? താനൊരു കാര്യം മനസ്സിലാക്കണം.
ഏതെങ്കിലും ഒരു വിവരം കെട്ട പെണ്ണ് എന്തെങ്കിലും വിവരക്കേട് പറഞ്ഞു എന്ന് കരുതി വെറുതെ മാന്യന്മാരുടെ മുഖത്ത് കരിവാരി തേക്കാൻ നോക്കണ്ട. ആരൊക്കെയാണ് സാറാ മാന്യന്മാർ? 11 മാസം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിനെ പോലും പീഡിപ്പിച്ചു കൊന്ന് റെയിൽപാളത്തിൽ വലിച്ചെറിഞ്ഞവരോ? കാന്തിപ്പെണ്ണിനെ സംഘം ചേർന്ന് മാനഭംഗപ്പെടുത്തി രസിച്ചവരോ? സ്നേഹം ഭാവിച്ച് വിവരം കെട്ട പെണ്ണിനെ വലവീശി കൊണ്ടുപോയി 1000 രൂപ വില പറഞ്ഞ് നാടുകളെ വിറ്റവരോ? 9 മക്കളുടെ അമ്മയെ പോലും കശാപ്പുശാലയിലിട്ട് മെതിച്ച് രസിച്ചവരോ? ഇവർക്കൊക്കെയും കൊടുക്കേണ്ടി വരില്ലേ സാർ മാന്യതയുടെ ആ സർട്ടിഫിക്കറ്റ്? മതി പ്രസംഗിച്ചത്, ആരോടാണ് സംസാരിക്കുന്നത് ഓർമ്മ വേണം. എങ്കിൽ കടപ്പുറത്ത് പോയി അക്രമം കാണിച്ച പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണം സാർ. നടപടിയെടുക്കേണ്ടത് തന്റെ പേരിലാണ്. അച്ചടക്ക ലംഘനത്തിന്, അധികാര ദുർവിനിയോഗത്തിന് ഇന്നലെ രാവിലെ അറസ്റ്റ് ചെയ്ത 2 പേരെ ഇന്ന് നേരമായിട്ട് ഞാൻ കോടതിയിൽ ഹാജരാക്കിയില്ലല്ലോ. എന്താണോ നോക്കുന്നത്? ഇറങ്ങി പോണോ? പോണില്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കാൻ പോവാ. ഇനി പറ ഈ യൂണിഫോമിൽ തുടരാൻ ഞാൻ ആർക്കൊക്കെയാ പെണ്ണുകുട്ടി കൊടുക്കേണ്ടത്? ആർക്കൊക്കെയാ വിടുവേല ചെയ്യേണ്ടത്? സാറ് പറ, ഞാൻ ചെയ്യാം. താൻ എന്താ പരിഹസിക്കണോ? അയ്യോ, IPS റാങ്കുള്ള സാറിനെ പോലെയുള്ള ഒരാളെ ഞാൻ എങ്ങനെയാ സാറെ പരിഹസിക്കുന്നത്? പിന്നെ സത്യം പറയാമല്ലോ, എന്റെ പറമ്പിൽ പൊഴിഞ്ഞു വീഴുന്ന നാളികേരത്തിന്റെ തൊണ്ട് വിറ്റാൽ കിട്ടുന്ന പണം മതി എനിക്കും എന്റെ അമ്മയ്ക്കും 3 നേരം പാൽപായസം കുടിച്ച് ജീവിക്കാൻ. അതുകൊണ്ട് വരട്ടരുത്, വല്ലവരുടെ കയ്യിൽ നിന്നും വല്ലതും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ സാറെ അങ്ങ് തിരിച്ചു കൊടുത്തേര്. സാറിന് ആവശ്യമുള്ളത് എന്നോട് പറ ഞാൻ തരാം. പറഞ്ഞു തീർന്നിട്ടില്ല. എന്നേക്കാൾ അധികാരമുള്ള സാറിന്റെ റാങ്കും നക്ഷത്രങ്ങളും വെച്ച് അന്വേഷണത്തിന് തടസ്സം നിൽക്കാനോ എന്നെ സ്ഥലം മാറ്റാനോ ആണ് ഭാവമെങ്കിൽ ആ മുട്ട് ഞാൻ തന്നെ ഓടിക്കും. അതെ, ഈ യൂണിഫോം അഴിച്ചു വെച്ചൊരു ലുങ്കി മടക്കി കുത്തിയാലുണ്ടല്ലോ, ഞാൻ തനിച്ചെറ്റയാ തറ. സാലൂട്ടിയെന്ന് സുഖമായിരിക്കില്ല. ദാ ഇതുകൊണ്ട് കവളത്ത് കിട്ടിയ നല്ല ബെസ്റ്റ് ഇടി ഞാനിടിക്കും, ഒരു ദാക്ഷിണ്യം ഇല്ലാത്ത ഇടി. അതുകൊണ്ട് ഇതെന്റെ ശരീരത്തൊന്നും പോകാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഇപ്പൊ സാറിന്. താൻ ഇവരെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്നതായിരിക്കും അല്ലേ? ആ FIR അവിടെ. അക്കോർഡിംഗ് ടു ദ സെക്ഷൻ 120th Act B ഇൻ ഇന്ത്യൻ പീനൽ കോഡ്, കോൺസ്പിറസി, അതായത് ഗൂഢാലോചന, ആൻഡ് ഫോർ ലീഡിംഗ് ദ വയലന്റ് മോബ്, അക്രമത്തിന് നേതൃത്വം കൊടുക്കൽ. വൈകിപ്പോയ അമൃതാസ്, താൻ ഈ FIR പറഞ്ഞിരിക്കുന്ന അതേ കുറ്റങ്ങൾ കോടതിയിൽ ഏറ്റുപറഞ്ഞ് കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്ന പ്രതിയായി ഇവൻ. ഇവനെ താൻ അറിയില്ലേ? ഞാൻ ആരുടെയും കയ്യിൽ നിന്നൊന്നും വാങ്ങിയത് കൊണ്ട് പറയല്ല, ഇനിയിപ്പോ ഇവരെ ഹാജരാക്കിയത് കൊണ്ടും വലിയ പ്രയോജനമൊന്നും ഉണ്ടാവും തോന്നില്ല അല്ലേ വക്കീലേ? അതെ, ഒരേ കേസിൽ 2 കൂട്ടം പ്രതികളെ ഹാജരാക്കിയാൽ അവസാനം വിധി പറയുമ്പോ സംശയത്തിന്റെ ആനുകൂല്യത്തിൽ 2 കൂട്ടരും രക്ഷപ്പെടും. അത് അറിയില്ലേ ഇൻസ്പെക്ടർക്ക്? ഇനിയിപ്പോ ഇവരെ വിട്ടുകൊടുക്കുന്ന ആ ബുദ്ധി അല്ലെങ്കിൽ സാറ് വെറുതെ മനപ്രയാസം ഉണ്ടാവുള്ളൂ. പക്ഷേ എന്ത് ചെയ്യാം, എനിക്കും തനിക്കും ഒക്കെ മുകളിൽ വേറെയും ചിലരില്ലേ ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെ. അവര് വിചാരിച്ചാൽ 24 മണിക്കൂർ പോലും തികച്ചു വേണ്ട പല കുറ്റവാളികളും രക്ഷപ്പെടാൻ. ഈ മിടുക്കിനെ ഞാൻ അഭിനന്ദിക്കുന്നു, പക്ഷേ ആർക്കും രക്ഷപ്പെടുത്താനാവാത്ത വില കിട്ടി ഞാൻ വരെ പൂട്ടും. അന്നും കാണണം ചുണ്ടലി ചിരി. ഇവർക്ക് അങ്ങയോട് എന്തോ പറയാനുണ്ടത്രേ. എന്താ? കടപ്പുറത്തുണ്ടായ കലാപത്തിൽ പലതും നഷ്ടപ്പെട്ടവരാണിവർ. ആ കേസിൽ അറസ്റ്റ് ചെയ്ത മതനേതാക്കളെ വിട്ടുകൊടുക്കാൻ ഉത്തരവിട്ടതും വിടുവിച്ചതും സത്യമാണോ എന്ന് ഞങ്ങളുടെയൊക്കെ വിശ്വാസം അവർക്കതിൽ പങ്കുണ്ടെന്ന് തന്നെയാ. എന്നിട്ടും സാർ, നിങ്ങളെ കുറിച്ച് ഞങ്ങൾക്കൊരു മതിപ്പൊക്കെ ഉണ്ടായിരുന്നു, അത് നിങ്ങൾ തകർത്ത് കളഞ്ഞു എന്ന് പറഞ്ഞപ്പോ നെഞ്ചു പൊട്ടിപ്പോയി മിനിസ്റ്ററേ. അശ്വതി വരൂ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. എനിക്ക് മാത്രമായിട്ട് ഒന്നും പറയാനില്ല, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പരസ്യമായിട്ട് പറഞ്ഞാൽ മതി. അങ്ങനെ പരസ്യമായിട്ട് പറയാൻ എനിക്കൊന്നും ഇല്ലെങ്കിലോ? ഞാൻ എന്താ വിചാരിച്ചത്, നിങ്ങൾക്കൊക്കെ ഞാൻ തന്ന സ്വാതന്ത്ര്യം സമയവും സന്ദർഭവും നോക്കാതെ കടന്നു വരാനും
എന്തും ചെയ്യാനുള്ള ലൈസൻസ് ആണെന്നോ? സത്യത്തിന്റെ ഭാഗത്താണ് അങ്ങ് നിൽക്കുന്നതെങ്കിൽ എന്തിനു പേടിക്കണം? ആരെ പേടിക്കണം? നോ നോ മോർ ആർഗ്യുമെന്റ്സ് പ്ലീസ്. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള അഹങ്കാരവും എന്നിലുള്ള സ്വാധീനവുമാണ് നിങ്ങളെ കൊണ്ട് ഇതൊക്കെ പറയുന്നതെങ്കിൽ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കും. അത് താനിങ്ങനെ ചൂടായാലോ? അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോട്ടെ. വേണ്ട, ആരുടെ ഔദാര്യം ഞങ്ങൾക്ക് വേണ്ട. സത്യം തുറന്നു പറയാൻ ഒരു സ്വാധീനവും. ഇതാണ് നിങ്ങളുടെയൊക്കെ രാഷ്ട്രീയവും സത്യസന്ധതയുമെങ്കിൽ എല്ലാം മറന്ന് ഞാൻ ഇവരുടെ കൂടെ നിൽക്കും. പൊതുരംഗത്ത് ഇറങ്ങിയപ്പോൾ അങ്ങ് കൊടുത്ത വാക്ക് പാലിച്ചില്ലെങ്കിലും ഞാൻ കൊടുത്ത വാക്ക് എനിക്ക് പാലിക്കണം. പിനക്കേണ്ടിയിരുന്നില്ല, ഒന്നുമില്ലെങ്കിലും ഇടയ്ക്ക് ഇതൊരു പതിവാ, പ്രത്യേകിച്ച് മനസമാധാനം ഇല്ലാത്തപ്പോ. ഞാൻ അവനുമായിട്ടൊന്ന് സംസാരിച്ചു, അബ്ദുൽ റഹീമുമായിട്ട്. പാവം, ഒരു കണക്കിന് നോക്കിയ വല്ലാത്തൊരു ചുമട. പറ്റാത്ത ചുമടാണെങ്കിൽ ഇറക്കി വെക്കണം, അല്ലാതെ നട്ടല് വളച്ചോണ്ട്. അറിയാം, അദ്ദേഹത്തിന്റെ നട്ടല് വളഞ്ഞാൽ ഇവിടെ നോവുന്നു. ഇതിപ്പോ നമ്മൾ ഈ ചെകുത്താനും കടലിനും ഇടയിലെന്ന് പറഞ്ഞ പോലെ കാര്യങ്ങളെ. പൗരസമിതിക്കാർ മന്ത്രിക്കെതിരെ എന്തോ പ്രതിഷേധ സമരം കണ്ട് സംഘടിപ്പിക്കുന്നു പറയുന്ന കേട്ടു. എല്ലാവർക്കും ഇപ്പൊ ജിജ്ഞാസ, താൻ എന്ത് നിലപാട് സ്വീകരിക്കും എന്നറിയാനാ. ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല. അല്ല, താൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞ വാക്ക് പാലിക്കണമെങ്കിൽ തനിക്ക് ഈ പ്രകടനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? മാറിയാ പിന്നെ താനാകും ജനങ്ങളുടെ മുമ്പിൽ ഏറ്റവും വലിയ കരിങ്കാലി. രാഷ്ട്രീയത്തിന്റെ ഓരോ ഊരാക്കുടുക്കുകളെ. അല്ല, ഒരു കണക്കിന് നോക്കിയാ ഈ പ്രകടനം കൊണ്ട് അബ്ദുൽ റഹീം ഒന്ന് ആക്റ്റീവ് ആവുമെങ്കിൽ അതൊരു നല്ല കാര്യമാണ്. ഏതായാലും കുറ്റവാളികളും നിരപരാധികളും ആരെല്ലാമാണെന്ന് ജനങ്ങളൊന്നും അറിയണമല്ലോ. താൻ ഏതായാലും ന്യായത്തിന്റെ ഭാഗത്ത് ഉറച്ചു നിൽക്കണം. അല്ല, ഇതാ ഹമീദിന്റെ മോനല്ലേ, ഇവനെ കൊണ്ടുപോകാൻ ആരും വന്നില്ലേ? ഇല്ല. മോൻ പ്രാർത്ഥിച്ചില്ലേ? അയ്യോ, ഇനി ഇത് മതി നാട് കൂട്ടിച്ചോളാവാൻ. എന്താ മോന്റെ പേര്? ബഷീർ. വരട്ടെ. ശരി, താൻ ഒന്നുകൂടി ഒന്ന് ആലോചിക്ക്. ആഭ്യന്തരമന്ത്രിയോട് വ്യക്തിപരമായ എന്തെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ അത് തീർക്കേണ്ടത് റോഡിലല്ല. സാർ, ഇതിന്റെ വ്യക്തിപരമായ കാര്യമല്ല. ജി കെ കൃഷ്ണനെയും ഖാദർ സാഹിബിനെയും മോചിപ്പിക്കാൻ സാറും മന്ത്രിയും ചേർന്ന് നടത്തിയ കള്ളക്കളിയോടുള്ള സമൂഹത്തിന്റെ പ്രതിഷേധമാണ്. അവർ കുറ്റക്കാരാണെന്ന് പറയാൻ തന്റെ കയ്യിൽ എന്താണ് തെളിവ്? മര്യാദയ്ക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിച്ച് എല്ലാവരും പിരിഞ്ഞു പോകുന്നതാണ് നല്ലത്. ഞങ്ങൾ പോകില്ല സാറേ, ഇല്ലെങ്കിൽ ഞങ്ങൾ കുറയാണെന്ന് കൊല്ലേണ്ടി വരും.
ഇക്കാക്കി മറ്റത് വായിച്ചിട്ടുണ്ടാവും. ഞാൻ ഇനി എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും? കൂട്ടുകാരികളോട് പറയാനും ചിരിക്കാനും ചിലപ്പോൾ ഞാനൊരു കഥാപാത്രമായിട്ടുണ്ടാവും അല്ലേ? മറ്റാരെങ്കിലുമായിരുന്നെങ്കിൽ കലാലയത്തിന്റെ നാല് ചൂരുകൾക്കുള്ളിൽ ഒതുങ്ങിയനെ. മുംതാസിന് അറിയാമല്ലോ, നാട് ഭരിക്കുന്ന മന്ത്രിയുടെ സഹോദരിയാണ്. ശ്രദ്ധിക്കാൻ പലരും ഉണ്ടാവും. ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ ഞാനൊരു നിമിത്തമായെങ്കിൽ സോറി. ഇനി അഥവാ അരുതാത്ത ഏതെങ്കിലും ഒരു മോഹത്തിന്റെ തുടക്കത്തിലാണെങ്കിൽ വേണ്ട. വയലന്റ് മോബ് കൺട്രോൾ ചെയ്യാനല്ല, മന്ത്രിയുടെ സഹോദരിയെ രക്ഷിക്കാനാ അമർനാഥ് തോക്കെടുത്തെന്നാണല്ലോ പത്രങ്ങളിലൊക്കെ എഴുതിയിരിക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, സംഭവം നേരിൽ കണ്ട ആർക്കും അങ്ങനെ തോന്നും. അമർനാഥ്, റിപ്പോർട്ട് മൈ ഓഫീസ് ഇമീഡിയറ്റ്ലി. ഒരു ന്യായം എനിക്ക് കേൾക്കണ്ട. തന്റെ പേരിൽ നടപടിയെടുക്കാതിരിക്കാനുള്ള എന്തെങ്കിലും സമാധാനം എനിക്ക് പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. ഇപ്പൊ എന്റെ നേർക്കാണല്ലോ താൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പറയണം മിസ്റ്റർ അമർനാഥ്. എന്ത് പറഞ്ഞാലും ആ തലയിൽ ഇപ്പൊ കയറില്ല. കാരണം സ്വന്തം നാവും മറ്റാരുടെയോ ബുദ്ധിയുമാണ് സാറിനെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത്. ചോദിച്ചതിനുള്ള ഉത്തരം മാത്രം മതി. അകത്തായാൽ വധശിക്ഷ വരെ ലഭിക്കാവുന്ന ഒരു നൊട്ടോറിയസ് ക്രിമിനൽ, അവന്റെ മരണം വേദനിപ്പിച്ച ഏതെങ്കിലും നായ്ക്കളുടെ കുറയാണ് സാറിനെ വിഷമിപ്പിക്കുന്നതെങ്കിൽ. മിസ്റ്റർ അമർനാഥ്, മൈൻഡ് യുവർ വേർഡ്സ്. അല്ലെങ്കിൽ എന്റെ പദവി, അഭിമാനം, കുടുംബത്തിന്റെ സൽപ്പേര്, ഇതെല്ലാമാണ് നിങ്ങൾ പങ്കാടുന്നത്. താനും വായിച്ചില്ലോ പത്രത്തിലെ വാർത്ത? എന്റെ സഹോദരി, എന്റെ ചങ്കാവള്, അവളെ കുറിച്ച് നിങ്ങൾക്ക് നോവും. കാരണം സ്നേഹത്തിന് പുതിയ വ്യാഖ്യാനങ്ങൾ കണ്ടുപിടിച്ച മഹാനാണല്ലോ നിങ്ങൾ. അല്ലായിരുന്നെങ്കിൽ നിങ്ങളെ മനസ്സാവരിച്ച അശ്വതി എന്ന പാവം പെൺകുട്ടിയുടെ മോഹങ്ങളും സ്വപ്നങ്ങളും ഇങ്ങനെ മരവിച്ച് കിടക്കില്ലായിരുന്നു. അധികാരം വെട്ടിപ്പിടിക്കാനുള്ള പടയോട്ടത്തിനിടയ്ക്ക് നിങ്ങൾ ചവിട്ടി താഴ്ത്തിയ ആ പാവം പെണ്ണിന്റെ കണ്ണീരിന്റെ വില നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇനി നാളെ ഒരുപക്ഷെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് അവളൊരു തടസ്സമായി നിന്നാൽ അതുകൊണ്ട് തന്നെ അവളുടെ കഴുത്ത് തിരിച്ച് കൊല്ലാനും നിങ്ങൾ മടിക്കില്ല. ബിക്കോസ് യു ആർ എ ഫാനാറ്റിക്, ഒരു വർഗീയവാദി. അടിച്ചാൽ തിരിച്ചടിക്കില്ല എന്ന് കരുതിയിട്ടാണെങ്കിൽ വേണ്ട. ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങി പൂമനം കടപ്പുറം ഒരു ചോരക്കളമാക്കി മാറ്റാൻ പ്രവർത്തിച്ച ഒരു തേർഡ് റേറ്റ് ഗുണ്ടയുടെ അടി ചുമ്മാ കൈയും കെട്ടി നിന്ന് വാങ്ങാൻ പാകത്തിന് ഒരു നട്ടലില്ലാത്ത തന്തയ്ക്ക് പിറന്നവനാണ് അമർനാഥ് ധരിച്ചിട്ടുണ്ടെങ്കിൽ നോ. ആ ദേശദ്രോഹികളെ പുറത്തു കൊണ്ടുവിടാൻ ഉത്തരവിട്ട ഈ നാവ് പിഴുതെടുത്ത് ഉടുമുണ്ടൂരി എറിഞ്ഞ് കയ്യാമം വെച്ച് പരസ്യമായി നടുറോട്ടിലൂടെ നടത്തിക്കൊണ്ടു പോയാൽ ഇൻസ്പെക്ടർ അമർനാഥിന്റെ ഒരു രോമം പോലും പിഴുതെറിയാൻ നിങ്ങൾക്കോ നിങ്ങളുടെ പാർട്ടിക്കോ കഴിയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഐ ഹാവ് നോ സോളിഡ് എവിഡൻസ് എഗെയിൻസ്റ്റ് യു. അത് കിട്ടിക്കഴിഞ്ഞാൽ ഹോം മിനിസ്റ്റർ അബ്ദുൾ റഹീം പിന്നെ ഞാൻ വൈകില്ല. പക്ഷെ അതിനു മുമ്പ് നിങ്ങളുടെ അധികാരം ഉപയോഗിച്ച് എന്റെ യൂണിഫോം തിരിച്ചു വാങ്ങാനുള്ള ആണും പെണ്ണും കെട്ട കളി നിങ്ങൾ കളിച്ചില്ല എങ്കിൽ. അമർനാഥ്, അമർനാഥ്, ആ പറഞ്ഞ ആണും പെണ്ണും കെട്ട കളി കളിച്ചാൽ താൻ രക്ഷപ്പെടുമെങ്കിൽ ഞാൻ കളിക്കുകയാണ്. പ്ലീസ് ടെൻഡർ യുവർ റെസിഗ്നേഷൻ ലെറ്റർ. കുറ്റം മുഴുവൻ എന്റെ തലയിൽ ചുമത്തി വെച്ചിട്ട് പോകണമെങ്കിൽ പ്ലീസ് പ്ലീസ് ഡു ഇറ്റ്. ഒന്ന് മനസ്സിലാക്കണം, ഇത്രയേറെ ശത്രുക്കളെ സമ്പാദിച്ചിട്ടും തന്റെ ശരീരത്തിൽ നിന്ന് ഈ യൂണിഫോം പോകാതിരുന്നത് ഞാൻ ആഭ്യന്തരമന്ത്രിയുടെ കസയിലിരുന്നുകൊണ്ടാണെന്നെങ്കിലും ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങി പൂമനം കടപ്പുറം ചോരക്കളമാക്കാൻ ശ്രമിച്ച തേർഡ് റേറ്റ് ഗുണ്ട, ആ തേർഡ് റേറ്റ് ഗുണ്ട ജി കെ കൃഷ്ണനെയും ഖാദർ സാഹിബിനെയും അറസ്റ്റ് ചെയ്ത ദിവസം അനുഭവിച്ച നെഞ്ചരിച്ചിൽ താണെന്ന് അറിയണം. 24 മണിക്കൂറിനുള്ളിൽ അവരെ മോചിപ്പിച്ചില്ലെങ്കിൽ ആദ്യം തെറിക്കുന്ന തല തന്റേതായിരിക്കുമെന്ന് വിശ്വസിക്കാവുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് എനിക്ക് റിപ്പോർട്ട് കിട്ടി. തന്നെ കുറിച്ച് ആലോചിച്ചപ്പോ ഒരു നിമിഷം ഞാൻ മന്ത്രി അല്ലാതായടോ, വെറും മനുഷ്യനായി പോയി. തൽക്കാലം അവരെ പുറത്തുവിടാൻ പറഞ്ഞ് തന്റെ തല സംരക്ഷിക്കാൻ ശ്രമിച്ചത് അതുകൊണ്ട് മാത്രമാണ്. പിന്നെ നടന്ന സംഭവങ്ങളുടെ പിന്നിൽ കളിച്ചത് ആരാണെന്ന് എനിക്കറിയില്ല അമർനാഥ്, എനിക്കറിയില്ല. എല്ലാം ഒന്ന് തുറന്നു പറയാൻ തന്നെ ഒന്ന് അടുത്തു കിട്ടാൻ ഒരുപാട് ശ്രമിച്ചതാ ഞാൻ. പക്ഷെ അപ്പോഴേക്കും താൻ ഒരുപാട് അകന്നു. ഒരുപാട് നോക്ക്, വിദേശ ശക്തിയുള്ള സഹായത്തോടെ മതമൗലികവാദികളും ഭീകര പ്രവർത്തകരും ഇവിടെ നടത്തുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് ഇന്റലിജൻസ് ബ്യൂറോയും റോയും ഗവൺമെന്റിന് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ കോപ്പിയാണത്. ജീർണിച്ച രാഷ്ട്രീയ മത്സരം ഈ ഫയലുകൾ തുറന്നു നോക്കാൻ പോലും എന്നെ അനുവദിച്ചില്ല.
ആസാമും പഞ്ചാബും കാശ്മീരും മാത്രമല്ല ഈ സംസ്ഥാനവും തകർത്തു കളയാനുള്ള ആയുധങ്ങളും അക്രമിപ്പടയും നമ്മുടെ തീരപ്രദേശം വഴി കടന്നു വരുന്നുണ്ടെന്നാണ് സൂചന. അതൊക്കെ കണ്ടുപിടിക്കാനും നടപടിയെടുക്കാനും കേവലം ഒരു സർക്കിൾ ഇൻസ്പെക്ടറായ തനിക്കോ ഒരു മന്ത്രിയായ എനിക്കോ അത്ര എളുപ്പമാണോ അമർനാഥ്? ജയിക്കുമെന്ന് ഉറപ്പില്ലാത്ത ഒരു കളിക്ക് തന്നെ ഞാൻ സോറി സാർ. എട്ട് വയസ്സുള്ളപ്പോഴാണ് എനിക്ക് എൻ്റെ അച്ഛൻ നഷ്ടപ്പെടുന്നത്. ഞാൻ ശരിക്കും കണ്ടിട്ടില്ല, തിരക്കായിരുന്നു എപ്പോഴും. വാശിയോടെ ഞാൻ ഉറക്കമിളച്ച് കാത്തിരുന്നിട്ടുണ്ടെന്ന് കാണാൻ. ഞാൻ തോൽക്കും, അച്ഛൻ എന്നെ തോൽപ്പിക്കും. വീണ്ടും പുലരും മുമ്പ് വാശിയോടെ ഞാൻ ഉണരും, അപ്പോഴും ഞാൻ തോൽക്കും. പിന്നെ കിട്ടി എനിക്ക് മാത്രമായിട്ട്, എൻ്റെ അമ്മയ്ക്ക് മാത്രമായിട്ട് എൻ്റെ അച്ഛനെ കത്തിക്കരഞ്ഞ് വികൃതമായി. എൻ്റെ അമ്മ ഇപ്പോഴും പറയും, ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ എൻ്റെ അച്ഛൻ എൻ്റെ നെറ്റിയിൽ ഒരുപാട് ഉമ്മ തന്നിട്ടുണ്ട്. പിന്നെ കാത്തിരിക്കാൻ ആരുമില്ലാതായപ്പോൾ അമ്മയ്ക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ടായിരുന്നു. ആ കഥകൾ കേട്ട് ഞാൻ കോരിത്തിരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് തോന്നും ആ അച്ഛനെപ്പോലെ പൊരുതാൻ, ആ അച്ഛനെപ്പോലെ മരിക്കാൻ. അമർന്ന ആ അച്ഛനെപ്പോലെ മരിക്കാൻ എന്നെ അനുവദിക്കണം സാർ. എനിക്ക് തെറ്റിയടും, തന്നെ തോൽപ്പിക്കാൻ ആർക്കുമാവില്ല. ആത്മവിശ്വാസത്തോടെയാണ് തനിക്ക് ഞാൻ ഈ ഫയലുകൾ തന്നത്. ഇത് വെച്ച് തനിക്ക് എവിടെ കയറിയും പരിശോധിക്കാം, എന്ത് നടപടിയും സ്വീകരിക്കാം. ഹോം മിനിസ്റ്റർ അബ്ദുൾ റഹീമായി പറയുന്നു, ആരും തന്നെ തടയില്ല. ക്യാരി ഓൺ. ചോദ്യം ഉത്തരവൊന്നും വേണ്ട, തൽക്കാലം മാഡം വണ്ടിയിലോട്ട് കയറണം എന്ന് പറഞ്ഞ് എനിക്ക് കാര്യം അറിയണം. സോറി. ക്ഷമിക്കണം മിസ് അശ്വതി മേനൻ, ഒരു സാമൂഹ്യ പ്രവർത്തകയും അഭിഭാഷകയുമായ നിങ്ങളോട് ഞാൻ കാണിച്ചത് അനീതിയാണെന്ന് എനിക്കറിയാം. ഐ ആം റിയലി സോറി ഫോർ ദാറ്റ്. പക്ഷേ വേണ്ടി വന്നു. നോ, ഇത് ഗുണ്ടായിസമാണ്. നിങ്ങൾ നോക്കിക്കോ, ഞാൻ ഇതിനെതിരെ പ്രതികരിക്കും. പ്രതികരിച്ചോളൂ,
പക്ഷേ അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത് മുഴുവൻ നിങ്ങൾ കേൾക്കണം. കേട്ടേ പറ്റൂ. 2 വർഷം മുമ്പ് കോസ്റ്റ് ഗാർഡ് ഇൻസ്പെക്ടർ രാജശേഖരൻ നായർ ദാരുണമായി കൊല ചെയ്യപ്പെട്ടു. അതിന് അദ്ദേഹം ചെയ്ത കുറ്റം വധിക്കപ്പെടുന്നതിന് ഏതാനും ദിവസം മുമ്പ് സ്ഫോടക വസ്തുക്കളുമായി തീരത്തണഞ്ഞ ഒരു ബോട്ട് കസ്റ്റഡിയിലെടുത്തു. അതിൽ നിന്നും പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കൾ രായ്ക്ക് രാമാനം വെറും ഓലപ്പടക്കങ്ങളാണെന്ന് തെളിയിക്കാൻ അതിന്റെ സൂത്രധാരന്മാർക്ക് കഴിഞ്ഞു. പക്ഷേ രാജശേഖരന്റെ കൊലപാതകയെ അശ്വതി മേനൻ എന്ന അഡ്വക്കേറ്റിന്റെ ബുദ്ധിയും മെടുക്കും കണ്ട് കോടതി വെറുതെ വിട്ടു. ആ പ്രതിയുടെ പേരാണ് ആമിർ അലി. ഒരിക്കൽ ഞാൻ ചോദിച്ചു അന്ന് അവനെ സഹായിക്കാൻ കരുത്തരായ ആരെങ്കിലും നിങ്ങളെ സമീപിച്ചിട്ടുണ്ടോ എന്ന്. അത് നിങ്ങൾ ഒഴിഞ്ഞു മാറി. എനിക്കറിയാം അങ്ങനെ ആരോ നിങ്ങളെ സമീപിച്ചിട്ടുണ്ട്. എന്താണ് അയാളുടെ പേര്? ആ പേര് പറയിക്കാൻ ഇങ്ങനെ ഒരു മാർഗം വേണ്ടിയിരുന്നില്ല അമർനാഥ്. ഒരേ ക്ലാസ്സിലിരുന്ന് പഠിച്ചവരാണ് നമ്മൾ. പഠിച്ച പാഠങ്ങൾ മനഃപ്പാഠമാക്കാൻ പരസ്പരം ബാധിച്ചിട്ടുണ്ട് പലപ്പോഴും. ആ അമർനാഥാണോ ഒരു ശത്രുവിനെ പോലെ, ഒരു കുറ്റവാളിയെ പോലെ? എന്നെ അമർനാഥിന് അറിയില്ലേ. ഒരു ദൗത്യം ഏറ്റെടുത്താണ് ഞാൻ ഇവിടെ വന്നത്. പക്ഷേ ഞാൻ തോറ്റുപോയി. എന്നെ തോൽപ്പിച്ചവരുടെ കൂട്ടത്തിൽ താൻ ഉണ്ടാകരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഒരു വട്ടമെങ്കിലും ജയിക്കാൻ, ഒരു സമൂഹത്തെ മുഴുവൻ രക്ഷിക്കാൻ ഒരു കച്ചിത്തിരുമ്പാണ് എനിക്ക് ആ പേര്. പ്ലീസ് പ്ലീസ് ടെൽ മീ. നിങ്ങൾ എന്നെ ഒരുപാട് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ആ കേസ് ബാധിച്ചതിലൂടെ രാജ്യദ്രോഹികളാണ് ഞാൻ രക്ഷിച്ചതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഒരു പ്രതിക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുക, കേസ് ജയിക്കുക, അഡ്വക്കേറ്റ് എന്ന നിലയിൽ പ്രശസ്തി നേടുക, പിന്നെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളിന്റെ സുഹൃത്ത്, അനുയായി, സന്തത സഹചാരി, അയാൾ വന്ന് കാല് പിടിച്ചപ്പോ. എന്താ എന്ത് വേണം? എനിക്ക് വീടൊന്ന് പരിശോധിക്കണം. പരിശോധിക്കണം? ഞാൻ ആരാണെന്ന് എനിക്കറിയോ? അറിയാം, മന്ത്രിയാണെന്ന് അറിയാം. അതുകൊണ്ടാണ് സ്പെഷ്യൽ സാങ്ഷൻ ഇവിടെ വന്നിരിക്കുന്നത്. നോ, തടയരുത്, നടത്തണ്ട. സർ പ്ലീസ്. ഇതെല്ലാം പരിശോധിക്കുന്നതുവരെ നിങ്ങൾ സേഫാണ്. അതിനിടയിൽ അതിബുദ്ധി കാണിക്കാൻ ശ്രമിച്ചാൽ നാളെ ഇത് പത്രത്തിൽ വാർത്തയാകും. ബി കെയർഫുൾ. കം. नाम था उसका मेरे इंस्पेक्टर का? इंस्पेक्टर अमरनाथ. बड़ा कमाल का आदमी है यार. हर हमेशा मेरे को बोलता था ये करेगा वो करेगा,
एक मामूली पुलिस इंस्पेक्टर को कुछ नहीं कर सका, अपने आप को इतना बड़ा बादशाह बोलता है। थू, अरे डूब मरो पानी में साला। ए मिनिस्टर, क्या वादा किया था जॉन ब्रिटो से? क्या वादा किया था तू? तुमने जिंदगी में सिर्फ एक ही बड़ा काम किया, हमारा सीक्रेट का फ्लॉपी डिस्क उस इंस्पेक्टर के हाथ में दिया। अब साला भोंक के फायदा क्या? क्या फायदा भोंक के? चिल्लाना मत। क्यों नहीं चिल्लाऊं? जॉन ब्रिटो जो सरकार नहीं चाहता है वो सरकार यहाँ पर राजनीति नहीं कर सकते। ए मिनिस्टर, अगर तुम मेरा बात सुनता तो आज तुम मुख्यमंत्री होते, मिस्टर कल्चरल मिनिस्टर। ये बात तुम अपने भेजे में डाल कर रखो, समझे? जॉन ब्रिटो, माइंड योर टंग। എനിക്കൊരു മുഖ്യമന്ത്രി പദമാണ് ആവശ്യമെങ്കിൽ നിങ്ങളെ ഇങ്ങോട്ട് കെട്ടി എഴുന്നേൽക്കേണ്ട ആവശ്യം എനിക്കില്ല. ഊമനം കടപ്പുറത്ത് തെട്ടമ്പെണ്ണത്തിനെ കശാപ്പ് ചെയ്തപ്പോ എന്റെ 16 MLA കൂട്ടി ഒരു രാത്രി പ്രതിപക്ഷമായ ഒരു അലയൻസ്, അത്രയും മതിയായിരുന്നു ജയദേവന് മുഖ്യമന്ത്രിയാകാൻ. പക്ഷെ നിങ്ങൾ എന്നെ തടഞ്ഞു, വീണ്ടും വീണ്ടും കലാപം ഉണ്ടാക്കാൻ നിങ്ങൾ എന്നെ നിർബന്ധിച്ചു. ലക്ഷങ്ങളുടെ ആയുധങ്ങൾ, സ്ഫോടക വസ്തുക്കൾ നിങ്ങൾ ഇവിടെ ഇറക്കി. പഞ്ചാബിലും കാശ്മീരിലും എന്തിന്? തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ വരെ അതിപ്പോഴും പൊട്ടിക്കൊണ്ടിരിക്കുകയല്ലേ? സ്വന്തം നാടിനെ വഞ്ചിച്ച്, എന്നെ വിശ്വസിച്ച് എന്റെ ജനങ്ങളെ വഞ്ചിച്ച് നിങ്ങൾ നടത്തിയ ക്രൂരമായ ചൂതാട്ടം. ലുക്ക്, ഇപ്പൊ എന്റെ കയ്യിലെ പട്ടത്തിന്റെ ചരടൊന്ന് പാളിയപ്പോ തടി രക്ഷിക്കാനാണ് ഈ ഗർജനമെങ്കിൽ ഇന്റലിജൻസും ഇന്റർപോളും വലവീശിയിരിക്കുന്ന നിങ്ങൾ ബോംബെയിലും ഡൽഹിയിലും കളിച്ച കളിയൊന്നും അല്ല കളിയെന്ന് എനിക്ക് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടി വരും. അതുകൊണ്ട് ആ വിരട്ടൊന്നും ഇവിടെ വേണ്ട. ഭാഷണം ദിയാ ബഹുത് ബഹാദുര ന തു മൈ സുനാ തേരാ ഭാഷണം ബഹുത് ഖുശ് ഹുവാ. देख लिया कितना ताकत है तेरे में, समझा? നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആ നായിന്റെ മോനെ എടുത്തുകൊണ്ട് പോയി ഫ്ലോപ്പി പരിശോധിച്ച എല്ലാരും കുടുങ്ങു. അതിനു മുമ്പ് അവനെ തട്ടിക്കളയാൻ വല്ല മാർഗം ഉണ്ടോ എന്ന് ആലോചിക്ക്. साला ये खेल ही पूरा डर का है, जहां पब्लिक हमारे से डरना बंद कर दिया हमारा खेल खत्म. अब आगे का खेल देखो मैं खेलता हूं. ये दुश्मन का हाथ पैर काट के कुछ नहीं होने वाला, उसका साला गर्दन ही काट डालने का. और वो गर्दन मैं काटेगा. ഒരു കത്ത്. ഞാനിപ്പോൾ ശത്രുവിന്റെ പട്ടികയിലാണെന്ന് എനിക്കറിയാം. എങ്കിലും ആവശ്യപ്പെടുകയാണ്, വിരോധമില്ലെങ്കിൽ ഒന്നിന്റെ വീട് വരെ വരാമോ? മന്ത്രിയായിട്ടല്ല, പഴയ അബ്ദുൾ റഹീമായി. പേടിക്കണ്ട, പഴയതൊന്നും ഞാൻ പറയില്ല. പക്ഷെ ചില രഹസ്യങ്ങൾ അത് പറഞ്ഞേ പറ്റൂ എന്ന് സ്വന്തം അശോകൻ. താൻ പോയി ഒരു ടാക്സി വിളിച്ചിട്ടുണ്ട്. ശരി. ഞാൻ അങ്ങനെ ഒരു കത്ത് എഴുതിയിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു കത്ത് എഴുതാനും ഒരുപാട് തിരക്കുള്ള ഒരാളെ വീട്ടിൽ വിളിച്ചു വരുത്തുവാനും ഞാൻ ആര്? പ്രത്യേകിച്ച് ഒരു ശത്രുവായ ഞാൻ. പ്ലീസ്, അതിലേക്കൊന്നും ഇപ്പൊ കടക്കണ്ട. വിധി നമ്മെ ഒരുപാട് അകറ്റിയിട്ടുണ്ട്. അതിലൊരു പക്ഷേ നമ്മുടെ ആദർശങ്ങൾക്ക് പങ്കുണ്ടാവാം, ഈ സമൂഹത്തിന് പങ്കുണ്ടാവാം. എന്നിട്ടും ചതിക്കാൻ കരിക്കളൊരുക്കി കാത്തിരിക്കുകയാണ് ഇപ്പോഴും ചിലർ. അതിന്റെ സാക്ഷ്യപത്രമാണ് ഈ കത്ത്. ജീവിച്ചിട്ടില്ല ഞാൻ. ജയിച്ചും തോറ്റും പിടിച്ചടക്കി ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു പടയോട്ടം. തിരിഞ്ഞു നോക്കുമ്പോ ജീവിതം മാത്രം. Thank you.
സത്യമാണെന്നറിയില്ല. ഇന്നലെ രാത്രി മന്ത്രി അബ്ദുൾ റഹീം സാറ് രഹസ്യമായി വീട്ടിൽ വന്നതായിട്ടാണ് ഇവിടെയൊക്കെ സംസാരം. അങ്ങനെ സംസാരം എന്താണ് കുഴപ്പം? താൻ വെറുതെ ആളുകളോട് ചൂടാകണ്ട. പ്രശ്നത്തിന്റെ പോക്ക് മുഴുവൻ അബ്ദുൾ റഹീം സാറിന്റെ ലക്ഷ്യം വെച്ച. സൂക്ഷിച്ചു നോക്കുമോനെ, ഈ ഫോട്ടോയിൽ കാണുന്ന സാറ് തന്നെയല്ലേ ആന്റിയെ കാണാൻ അവിടെ വന്നത്? അതെ. വേറെ ആരും അവിടെ വന്നിട്ടില്ലല്ലോ. ഇല്ല. അയാൾ വന്ന് എന്തോ ആന്റിയോട് ചൂടായി സംസാരിച്ചു അല്ലേ മോനെ? മോൻ പറഞ്ഞോ. ഇത് കൊച്ചുകുട്ടിയല്ലേ സാർ, അവർ തമ്മിൽ സംസാരിക്കുന്നിടയ്ക്ക് ഉറങ്ങിപ്പോയെന്ന് ഈ കുട്ടി തന്നെ പറഞ്ഞില്ലേ സാർ? രാമേന്ദ്രൻ, ക്രൈംബ്രാഞ്ചിന് കൈമാറിയ ഒരു കേസാണിത്. പിന്നെ നിങ്ങളെയൊക്കെ വിളിപ്പിച്ചത് സംഭവങ്ങളുടെ പ്രീവിയസ് പൊസിഷൻ എന്തായിരുന്നു അറിയാനാ. അല്ലാതെ ആരോടൊക്കെ എന്തൊക്കെ ചോദിക്കണം, എങ്ങനെ അന്വേഷിക്കണം എന്നുള്ള ബുദ്ധി പറഞ്ഞു തരാൻ വേണ്ടിയല്ല. സാർ, നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. നിങ്ങൾ എന്തിനാ ഇമോഷണൽ ആകണം മിസ്റ്റർ? ഇമോഷണൽ ആവും സാർ, കാരണം പലപ്പോഴും ഇയാൾ ഒരുപാട് സംരക്ഷിച്ചുള്ള ഒരു മിനിസ്റ്ററാ. ഒരാപത്ത് വരുമ്പോ പിന്നെ തിരിച്ചു നന്ദി കാണിക്കണല്ലോ അല്ലേ? ആ, അത് തോന്നിയത് കൊണ്ടാണ് ഈ കേസ് ഇത്രയും പെട്ടെന്ന് ക്രൈംബ്രാഞ്ചിന്റെ കൈകളിൽ എത്തിയത്. അതിനെ കുറിച്ചൊന്നും പറ ഇതാണ് സർ മിനിസ്റ്ററുടെ പി എ. താനല്ലേ മിനിസ്റ്റർക്ക് ടൂറിസ്റ്റ് ആക്ട് വിളിച്ചു കൊടുത്തത്? കാർ വിളിച്ചു കൊടുത്തു, പക്ഷേ എന്താ ഒരു പക്ഷേ, വിളിച്ചു കൊടുത്തില്ലേ? അതിന്റെ അർത്ഥം മിനിസ്റ്റർ ആ വീട്ടിൽ പോയി എന്നല്ലടോ. അങ്ങോട്ടേക്കാണ് പോയത്, പക്ഷേ പിന്നെ എന്താ ഒരു പക്ഷേ? ഉം
തന്റെ വണ്ടിയിലാണ് മന്ത്രി അശ്വതിയുടെ വീട്ടിലേക്ക് പോയത്. അതെ. താനാണ് തിരിച്ചു കൊണ്ടുവന്നതും. അതെ. പോയ പോലെയല്ല മന്ത്രി തിരിച്ചു വന്നത് അല്ലേ? അദ്ദേഹം ആകെ പരിഭ്രമിച്ചിരുന്നു. വല്ലാത്തൊരു ഭാവമായിരുന്നു മന്ത്രിയുടെ മുഖത്ത്. മിനിസ്റ്റർക്ക് ആ പെണ്ണിനോട് വേറെയും ശത്രുതയുണ്ട്. അദ്ദേഹത്തിനെതിരെ പ്രകടനം നയിക്കുക, പരസ്യമായി വെല്ലുവിളി നടത്തുക, അതും പഴയ കാമുകി അല്ലായിരുന്നെങ്കിൽ ഒരിക്കലും അസമയത്ത് അതും മറ്റാരെയും കൂടാതെ അദ്ദേഹം അവിടെ പോകുമായിരുന്നില്ല. അതെ, മിനിസ്റ്റർ ആയതിന്റെ പേരിൽ സംശയിക്കപ്പെടുന്ന ഒരാളെ ചോദ്യം ചെയ്യാതെ വിടുന്നതും ശരിയല്ല. സാർ, സാർ പ്ലീസ്, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് മുഴുവൻ ദേശദ്രോഹികളാണ് സാർ. മറ്റു പല കുറ്റങ്ങളും പുറത്തു കൊണ്ടുവരാതിരിക്കാനും പലരെയും നിശബ്ദരാക്കാനും വേണ്ടി മനഃപൂർവ്വം കളിച്ച കളിയാണ് സാർ. ഷട്ട് അപ്പ്. താൻ ആരോട് ഇതൊക്കെ ചോദിക്കാൻ? കാക്കിക്കുപ്പായി മണിച്ച് എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടി ദൈവം ഭൂമിയിലേക്ക് ഇറക്കിവിട്ട ദൈവപുത്രനെ. ബാക്കിയുള്ളവരൊക്കെ മണ്ടന്മാരല്ലേ? പാതിരാത്രി നേരത്ത് അംഗരക്ഷകനെയും ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് മന്ത്രി ആ പെണ്ണിന്റെ വീട്ടിലേക്ക് പോയത് ശൃംഗരിക്കാനല്ലേ? സാർ ഇറങ്ങി പോണം മിസ്റ്റർ. ഐ സേ യു ഗെറ്റ് ഔട്ട് മാൻ. തൽക്കാലം അബ്ദുൾ റഹീമിനെ കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ട നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം എന്നെ അറിയിക്കൂ. കസ്റ്റഡിയിൽ എടുക്കാൻ പോകുമ്പോ പ്രകോപനം ഉണ്ടായേക്കാം. ദെൻ യു സീക്ക് ദെയർ ഹെൽപ്. ഓക്കെ സാർ.
ഇൻസ്പെക്ടർ രാജശേഖരൻ നായരുടെ നിഷ്ഠൂരമായ കൊലപാതകം, പൂമനം കടപ്പുറത്ത് നിങ്ങൾ നടത്തിയ ഹീനമായ മനുഷ്യക്കുരുതി, അധോലോക നായകൻ ജോൺ ബ്രട്ടയമുത്ത് നിങ്ങൾ നടത്തിയ വൻ ആയുധക്കള്ളക്കടത്ത്, ഇതെല്ലാം പുറത്തുവരുമെന്ന് ഉറപ്പായപ്പോൾ അശ്വതി എന്ന പാവം പെൺകുട്ടിയെ ശ്വാസം മുട്ടിച്ചു കൊന്നു. ആ കുറ്റം അബ്ദുൾ റഹീമിന്റെ തലയിൽ കെട്ടിവെച്ച് 24 മണിക്കൂറിനുള്ളിൽ അയാളെ തടവിലാക്കി എന്നെ നിശ്ചലനാക്കാൻ നിങ്ങൾ കാണിച്ച ബുദ്ധി ആരുടേതാണെന്ന് എനിക്കറിയാം. പക്ഷേ അതുകൊണ്ടൊന്നും എന്നെ തളയ്ക്കാനാവില്ല ജയദേവൻ. നാളെ കോടതിയുടെ കുമ്പസാരക്കൂട്ടിൽ ഞാൻ തന്നെ കയറ്റി നിർത്തും. കൂടെ അവനും ഉണ്ടാവും, ജോൺ ബ്രട്ടോ. മതിയോ പ്രസംഗിച്ചത്? കയ്യൂക്ക് കാണിച്ച് എന്നെ നിന്റെ മുമ്പിൽ കൊണ്ടിരിക്കിയപ്പോ മുട്ടും കുത്തിന്ന് മാപ്പിലൊക്കെ വിചാരിച്ചു നീ. ഡാ, 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ കൈ കൊടിയും പിടിച്ച് തെരുവിലിറങ്ങിയവനാ ഞാൻ. അതിനിടയ്ക്ക് നിന്നെ പോലെ പല മിടുക്കന്മാരെ കണ്ടും പൊരുതിയും തറത്തും നിന്നവനെയൊക്കെ വെട്ടിമാറ്റിയാ ഞാൻ ഈ നിലയിലെത്തിയത്. താൻ പോണോ? ഇവനൊരു കോപ്പും ചെയ്യില്ല. ഇവനേക്കായി നെഞ്ചൂക്കായിരുന്നു ഇവന്റെ തന്തയ്ക്ക്. എന്നിട്ട് എന്ത് പറ്റി? ഒരു പഴമ്പായി പൊതിഞ്ഞ് ഇവന്റെ മുമ്പിൽ വെച്ചു കൊടുത്ത ചാരവസ്ഥയും സ്വന്തം തന്തയുടേതായിരുന്നു എന്ന് ഉറപ്പുണ്ടോ നിനക്ക്? ഒപ്പം കത്തിക്കരിഞ്ഞ ഏതോ പീറ പോലീസുകാരന്റെ അസ്ഥിയെടുത്ത് ശേഷക്രിയ നടത്തേണ്ടി വന്നവനല്ലേടാ നീ. ഇനി പറ അച്ഛന്റെ ചരിത്രം ആവർത്തിക്കണോ നിനക്ക്? പാവല്ലേ നിന്റെ അമ്മ. അസ്ഥിയും ചാരവും പുണ്യതീർത്ഥത്തിൽ ഒഴുക്കുമ്പോഴും ആ ആത്മാവിന് ബലിയൂട്ടുമ്പോഴും കണ്ണു നിറച്ച് കാണാതെ പിരിഞ്ഞ അച്ഛന്റെ സത്യം എന്റെ നെഞ്ചിലുണ്ടായിരുന്നു. 1000 വട്ടം ജന്മമെടുത്താലും അച്ഛനെന്ന വാക്കിന്റെ അർത്ഥവും പൊരുളും നിനക്ക് മനസ്സിലാവില്ല. അതറിയണമെങ്കിൽ ഒറ്റ തന്തയ്ക്ക് ജനിക്കണം. Thank you.
നിങ്ങൾക്ക് അച്ഛനെയും മകനെയും സഹോദരങ്ങളെയും നഷ്ടപ്പെടുത്തിയത് ഇവനാണ്. മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ഇവിടെ നടന്ന കൂട്ടക്കൊലകളുടെ മുഴുവൻ പിന്നിൽ പ്രവർത്തിച്ചത് ഇവനാണ്. ജോൺ ബ്രിട്ടോ, വർഗീയ സംഘർഷങ്ങളുടെ നാടല്ല ഇത്. തീവ്രവാദത്തിന്റെ വിത്ത് വിതച്ച മുളയ്ക്കുന്ന വിളഭൂമിയല്ല ഇത്. അക്ഷരം പഠിക്കുന്ന ആദ്യ പാഠത്തിന്റെ ആദ്യ താളിൽ നിന്നും മനഃപ്പാഠമാക്കിയ ദേശസ്നേഹത്തിന്റെ അമൃതാക്ഷരങ്ങൾ ജപമന്ത്രമാക്കിയ ദേശസ്നേഹികൾ വാഴുന്ന നാടാണല്ലോ ഇത്. ഈ പവിത്ര ഭൂമിയിൽ ചോരത്തൊള്ളികൾ വീട്ടിൽ ലാഭം കൊയ്യാൻ ആരെയും അനുവദിക്കില്ല ഞങ്ങൾ. ഇവനെ ഞങ്ങൾക്ക് വേണം, ഇവരെ ഞങ്ങൾക്ക് വിട്ടുതരണം. ഇവരെ ചിട്ടിക്കേണ്ട കോടതി ഇതാണ്. നിങ്ങൾ നിയമം കയ്യിലെടുക്കരുത്, സമാധാനമായിട്ട് പിരിഞ്ഞു വേണം. പ്രശ്നം